The reason why you want to look at this is to see the origin of sin. പാപത്തിന്റെ വേര് ഉത്ഭവം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയാണ് നാം ഇത് നോക്കുന്നത്. If you don't understand this, you will not understand the origin of holiness. നിങ്ങൾക്ക് പാപത്തിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയുടെ ഉത്ഭവം എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. The root of sin is not destroyed. You just destroy a fruit and you think you're holy. നിങ്ങൾ പാപത്തിന്റെ വേരിനെ നിങ്ങൾ നശിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന്റെ ഫലങ്ങളെ മാത്രം മുറിച്ചു കളഞ്ഞ് നിങ്ങൾ വിശുദ്ധനായി എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുവാൻ കഴിയും. You know, just like you can have a lot of sores on your body and keep putting ointment and clear it up. നിങ്ങളുടെ ശരീരത്തിലുള്ള തൊലിയിലുള്ള അനേകം പരുക്കൾ അവിടെ ഓയിൻമെന്റ് വെച്ച് ആ പരുക്കളെല്ലാം മാറി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ അകത്തുള്ള രോഗത്തിന്റെ തായ് വേരിനെ മുറിച്ചു കളയുന്ന ആന്റിബയോട്ടിക് ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊരു ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ ഈ ആന്റിബയോട്ടിക് മരുന്നുകൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ അകത്ത് കഴിക്കുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള പരുക്കൾ അപ്രത്യക്ഷമാകുന്നു. Sin is like that, you know, you can deal with all the superficial sins and think it's all gone. നിങ്ങൾ പാപവും അങ്ങനെയാണ്. ബാഹ്യമായിട്ടുള്ള എല്ലാ പാപങ്ങളെയും നിങ്ങൾ മുറിച്ചു മാറ്റുവാൻ ശ്രമിച്ച ശേഷം ആന്തരികമായിട്ട് നിങ്ങൾ സ്വതന്ത്രനായി എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. It's because most believers haven't understood the root of sin that so many people who hear a message of holiness never become holy. പാപത്തിന്റെ വേര് ഉത്ഭവം എവിടെയാണ് എന്ന് ശരിയാവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അനേക ആളുകൾ വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു സന്ദേശം കേട്ട ശേഷം അവർ വിശുദ്ധരായി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ വേര് അപ്പോഴും നിലനിൽക്കും. 20-30 വർഷങ്ങൾ സി എഫ് സി സഭയിൽ ഇരുന്ന ആളുകളെ കുറിച്ച് എനിക്കറിയാം. നമ്മുടെ സഭകളിൽ കേരള ബാംഗ്ലൂർ എവരിവേർ തമിഴ്നാട്ടിലും കേരളയിലും ബാംഗ്ലൂരിലും എല്ലാം they still have not understood what genuine holiness is. യഥാർത്ഥ വിശുദ്ധി എന്താണ് എന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. They've accepted Christ, but the root of sin is so obviously in them. അവര് രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ പാപത്തിന്റെ വേര് അവരുടെ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ട് തന്നെ ഉണ്ട്. I can see it very clearly. എനിക്ക് അത് വ്യക്തമായിട്ട് കാണാം. Many others may not be able to see it because they are carnal. മറ്റു പല ആളുകളെ സംബന്ധിച്ചോളം ജഡികരായ ആളുകളായതുകൊണ്ട് അവർക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. If I can see it, can you imagine how much more God can see it? എനിക്ക് അത് കാണുവാൻ കഴിയും എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ദൈവത്തിന് എത്രയധികം കാണുവാൻ കഴിയും. Many of you are really interested in finding out in genuine holiness, understand this message. നിങ്ങളിൽ ആർക്കെങ്കിലും യഥാർത്ഥ വിശുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സന്ദേശം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. Especially you children. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ. Okay, here the head of the angels is called in Ezekiel 28:14 the anointed cherub who covers. 28 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബ് എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. He was like a guard in the holy mountain of God. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ അവൻ ഒരു ഒരു സേനാധിപനെ പോലെ അവൻ നിന്നു. This is long before Adam. ആദാമിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ്. And verse 13 he was in Eden, the garden of God. അവിടെ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു എന്ന് നാം വായിക്കുന്നു. So the first person who was in Eden was not Adam, it was this angel Lucifer. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തി ആദാം ആയിരുന്നില്ല, ഈ ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ദൂതനായിരുന്നു. Verse 12 he was perfect in wisdom, perfect in beauty. 12 വാക്യത്തിൽ നാം വായിക്കുന്നു ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു അവൻ. And he was also involved with a lot of musical instruments. അതു മാത്രമല്ല, അനേകം മ്യൂസിക് പാട്ട് ഉപകരണങ്ങൾ അവൻ പരിശീലിച്ചിരുന്നു, അവൻ അറിയാമായിരുന്നു. That's part of Satan's ability. അതും പിശാചിന്റെ കഴിവുകളിൽ ഒന്നാണ്. And here we read that one day he sinned, verse 16, then he was cast out. നാം 16 വാക്യത്തിൽ വായിക്കുന്നത് അവൻ ഒരു ദിവസം നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി തള്ളിക്കളഞ്ഞു. What is the sin? This is what we need to see.
എന്തായിരുന്നു ആ പാപം എന്നുള്ളത് നാം കാണേണ്ടിയിരിക്കുന്നു. Verse 17, your heart was lifted up because of your beauty. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു എന്ന് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. And I cast you to the ground. ഞാൻ നിന്നെ തള്ളി നിലത്ത് തള്ളിയിട്ടു. Your heart was lifted up. നിന്റെ ഹൃദയം ഗർവിച്ചു. That was the root cause of sin. പാപത്തിന്റെ വേര്, മൂലകാരണം അതാണ്. So sin is not primarily adultery or murder or hatred. പാപം എന്നത് വ്യഭിചാരമോ അല്ലെങ്കിൽ കോപമോ അല്ലെങ്കിൽ വിദ്വേഷമോ അല്ല. That is all the fruit. അതെല്ലാം പാപത്തിന്റെ ഫലങ്ങളാണ്. You go to the root. നിങ്ങൾ അതിന്റെ മൂലകാരണത്തിലേക്ക് ചെല്ലുക. The root is inside the heart, there is pride. അതിന്റെ കാരണം, അതിന്റെ മൂലകാരണം ഹൃദയത്തിൽ നിഗളമുണ്ട് എന്നതാണ്. And my brothers and sisters, എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, if you don't get rid of that in your heart, you will never be truly holy. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ കാര്യത്തെ നിങ്ങൾ വിട്ടുകളയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരുവാൻ കഴിയില്ല. What was he proud of? എന്തിനെ കുറിച്ചായിരുന്നു അവന് നിഗളമുണ്ടായിരുന്നത്? His beauty, അവന്റെ സൗന്ദര്യം, his wisdom, അവന്റെ ജ്ഞാനം, his position, അവന്റെ സ്ഥാനം, his abilities, അവന്റെ കഴിവുകൾ. You can be proud of your beauty. നിങ്ങൾക്കും നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി നിങ്ങളെ തന്നെ. You can be proud of your cleverness, look down on others who are not so clever. നിങ്ങളുടെ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് പുകഴുവാനും മറ്റുള്ളവരെ താണു നോക്കുവാനും കഴിയും. You can be proud that you come first in the class. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിഗളം തോന്നാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ഒന്നാമത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പുകഴുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിഗളിക്കുവാൻ കഴിയും. Proud of your Bible knowledge. നിങ്ങളുടെ വേദ പരിജ്ഞാനത്തെ കുറിച്ച് പോലും നിങ്ങൾക്ക് നിഗളിക്കുവാൻ. Proud of your preaching ability. നിങ്ങളുടെ പ്രസംഗിക്കാനുള്ള കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് നിഗളിക്കാൻ. You can be proud that you are an elder in a church. ഒരു സഭയിലെ മൂപ്പനാണ് നിങ്ങൾ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നിഗളിക്കുവാൻ. You can be proud of the house you live in. നിങ്ങളുടെ താമസിക്കുന്ന വീടിനെ കുറിച്ച് നിങ്ങൾക്ക് പുകഴുവാൻ കഴിയും. You can look down on other people who you think are not as spiritual as you are. നിങ്ങളെ പോലെ ആത്മികരല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് പുച്ഛത്തോടു കൂടെ നോക്കുവാൻ കഴിയും. And if you have any of these qualities, ഇങ്ങനെയുള്ള ഗുണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, all the holiness that you think you have is a deception. നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ വിശുദ്ധിയും ഒരു മായയായ വിശുദ്ധിയാണ്, ഒരു വഞ്ചനയാണ്. You are not hitting the root. കാരണം നിങ്ങൾ പാപത്തിന്റെ വേരിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കപ്പെടുന്നില്ല. Cutting off the fruit with scissors. നിങ്ങൾ ഫലങ്ങളെ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. Nobody sees the fruit and they think you are holy. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ പാപത്തിന്റെ ഫലങ്ങളെ കാണാത്തതുകൊണ്ട് നിങ്ങൾ വിശുദ്ധനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ മൂലകാരണം അപ്പോഴും നിലനിൽക്കുന്നു. That root is what causes conflicts between you and your wife and you and your husband at home. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ ഭർത്താവിനോടും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ശണ്ഠയും പോരാട്ടത്തിന്റെയും തായ് കാരണം അതാണ്. കാരണം ഈ മൂലകാരണം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തിലും ഭാര്യയുടെ ജീവിതത്തിലും ഉണ്ട് എന്നതാണ്. I want to show you the way to genuine holiness if you are interested in hitting that root. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാപത്തിന്റെ തായ്വേരിനെ വെട്ടിക്കളഞ്ഞ് യഥാർത്ഥ വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആ വഴി നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. The other passage I want you to look at is Isaiah 14. യെശയ്യാവ് 14 കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. Now you can be pretty sure the devil doesn't want to hear this message. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാനായിട്ട് പിശാചന് ഒട്ടും താല്പര്യമില്ല എന്ന് എനിക്കറിയാം. Because he doesn't like everybody to know how he sinned. അവൻ എങ്ങനെയാണ് പാപം ചെയ്തത് എന്ന് മറ്റുള്ളവർ അറിയുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല. Because he wants to conceal it from you so that he can keep you sinning. നിങ്ങളിൽ നിന്നും ആ രഹസ്യം മറച്ചു വെച്ച് നിങ്ങൾ തുടർമാനമായിട്ട് പാപം ചെയ്യണം എന്നാണ് അവന്റെ താല്പര്യം. At the same time make you think you're holy. അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ വിശുദ്ധനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അവന് സന്തോഷമാണ്. So we see pride in whatever ability one has is the root cause of how sin came into this universe. ഈ അഖിലാണ്ടത്തിൽ പാപം കടന്നു വന്നതിന്റെ മൂലകാരണം ഹൃദയത്തിലുള്ള ഈ നിഗളമാണ്
എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. It is not outwardly. അത് ബാഹ്യമായിരുന്നില്ല. A man can look very humble on the outside and can be full of pride inside. വളരെ താഴ്മയുള്ളവനായിട്ട് പുറം ഭാഗത്ത് തോന്നുമെങ്കിലും ഹൃദയത്തിൽ നിഗളിയായി ഒരു വ്യക്തിക്ക് തുടരുവാൻ കഴിയും. You know, the Pharisees had been infected with this poison of Satan. നിങ്ങൾക്കറിയാമോ, ഈ പിശാചിന്റെ വിഷത്താൽ ബാധിതരായിരുന്നു പരീശന്മാർ. Jesus said there was a Pharisee who prayed in the temple like this. ആലയത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ച പരീശനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. I thank you God that I pray 3 times a day and fast and tithe and all that. ഞാൻ ദിവസത്തിൽ 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പതാരം കൊടുക്കുന്നു, ഇതെല്ലാം ദൈവമേ നിനക്കറിയാമല്ലോ. Also other things that I am very living a very good life. മറ്റു പല കാര്യങ്ങളും പറഞ്ഞു ഞാൻ നല്ലൊരു ജീവിതം ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരീശൻ. And especially I'm not like that publican over there who is a sinner. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആ പാപിയെ പോലെ അല്ല എന്ന് പറയുന്ന. And that publican, he wouldn't even lift up his head to God. തൻ്റെ തല പോലും ഉയർത്തുവാൻ കഴിയാതെ ഇരിക്കുന്ന ആ പാപിയായ വ്യക്തി. He said, God be merciful to me, a sinner. പാപിയ എന്നോട് കരുണ തോന്നണമേ എന്ന് മാത്രമാണ് അവനെ പറയുവാനുണ്ടായിരുന്നത്. ശുങ്കക്കാരൻ didn't feel he was a sinner because he had done a lot of religious activity. എന്നാൽ പല പല മതപരമായ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതുകൊണ്ട് ഈ പരീശനെ സംബന്ധിച്ചോളം അവനൊരു പാപിയാണ് എന്നുള്ള തോന്നൽ അവനില്ലായിരുന്നു. Anyone who thinks he is holy because he does a lot of religious activities is deceiving himself. അനേകം മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് താനൊരു ആത്മീയനാണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും വചനം വായിക്കുന്നു, ഒരു മീറ്റിംഗും മിസ് ആക്കുന്നില്ല, ദൈവ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നു, മറ്റ് സഭകളെല്ലാം വിട്ട് നല്ലൊരു സഭയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യവും നിങ്ങളെ വിശുദ്ധനാക്കുന്നില്ല. These are all religious activities. ഇതെല്ലാം മതപരമായ പ്രവർത്തനങ്ങളാണ്. Holiness is inside. വിശുദ്ധി ആന്തരികമാണ്. It's pride in the heart. പാപം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള നിഗളമാണ്. The second thing I want you to see is in Isaiah 14, which also describes the fall of the devil. പിശാചിന്റെ വീഴ്ചയെ പരാമർശിക്കുന്ന മറ്റൊരു ഭാഗം യെശയ്യാവ് 14-ൽ നാം വായിക്കുന്നു. In Isaiah 14 we read about him. It says in verse 12, how have you fallen from heaven, O star of the morning, son of the dawn. 12th vakyathil nam vaikkunnathu arunodaya putranaya shukra nee engane aakashathil ninnu veenu. Why? Enganeyanu? Because you said in your heart, I will ascend to heaven, I'll raise up my throne above the stars of God. ഇവിടെ ഇതാ അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും എന്നിങ്ങനെ നീ ഹൃദയത്തിൽ പറഞ്ഞു. Just like pride was in the heart, here also it's in the heart that Lucifer said something. നിഗളം ഹൃദയത്തിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഇതാ ലൂസിഫർ ചില കാര്യങ്ങൾ പറഞ്ഞത് അവൻ്റെ ഹൃദയത്തിലാണ്. Sin never began with some external action or word. ഏതെങ്കിലും ബാഹ്യമായ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ അല്ല പാപം ഉടലെടുത്തത്. Sin began in this universe with something hidden in the heart. ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്ന ചില കാര്യങ്ങളിലൂടെയാണ് പാപം ഈ അഖിലാണ്ടത്തിൽ ഉത്ഭവിച്ചത്. It's just like cancer. Cancer പോലെ. It began with something outside on your skin. It's inside, you see it much later on the skin. Cancer തുടങ്ങുന്നത് ബാഹ്യമായി തോലിപ്പുറത്തുള്ള ഒരു കാര്യമായിട്ടല്ല, വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ തൊലിപ്പുറത്ത് കാണുന്നത്, എന്നാൽ ആന്തരികമായിട്ടാണ് അത് ആരംഭിക്കുന്നത്. People have had cancer for 6 months and don't even know it till they take a scan. 6 മാസമായിട്ട് ക്യാൻസർ രോഗബാധിതരായി അത് അറിയാതെ ഒരു സ്കാൻ എടുക്കുമ്പോൾ മാത്രം അറിഞ്ഞ അനേകരുണ്ട്. Most sicknesses the symptom comes much later, the root starts from a root of some germ inside or bacteria. എല്ലാ പാപങ്ങൾക്കും അതിൻ്റെ ബാഹ്യമായി അത് വെളിപ്പെട്ടു വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്, എന്നാൽ അതിൻ്റെ ആരംഭം ഹൃദയത്തിലാണ്. So here we see he said in his heart, I will ascend. ഇവിടെ നാം വായിക്കുന്നു അവൻ ഹൃദയത്തിൽ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ കയറും. So this is the second thing we see. നാം കാണുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. It comes from pride. നിഗളത്തിൽ നിന്ന് വരുന്ന. I want to exalt myself over other people. മറ്റുള്ളവരുടെ കാളും മുകളിൽ തന്നെ തന്നെ ഉയർത്തുവാനുള്ള വെമ്പൽ. He was already the head of the angels. അവൻ ഒരു ദൂതനായിരുന്നു. He wanted to go up. അവൻ ദൂതന്മാരിൽ വലിയവനാകുവാൻ ആഗ്രഹിച്ചു.
Listen to this. നിങ്ങൾ ശ്രദ്ധിക്കുക. If you have a desire to show yourself as better than other believers in the church, that is the spirit of Satan. നിങ്ങളുടെ സഭയിലുള്ള മറ്റ് വിശ്വാസികളെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടുള്ള ഒരു ത്വര നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പിശാചിന്റെ സ്വഭാവമാണ്. If you do things and say things to show yourself as superior to others, that is the spirit of the devil right inside you. മറ്റുള്ളവരെക്കാട്ടിലും നല്ലവനാണ് നിങ്ങൾ എന്ന് കാണിക്കുവാനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അത് പിശാചിന്റെ ആത്മാവാണ്. And if you speak evil of others in order to show that you are better than him than them, that's the spirit of Satan again. നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ദൂഷണം പറഞ്ഞ് ആ വ്യക്തിയെക്കാട്ടിലും നിങ്ങൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതും പിശാചിന്റെ ആത്മാവ് തന്നെയാണ്. Because you are trying to ascend. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയെക്കാട്ടിലും നിങ്ങളെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. That's how the devil became the devil. അങ്ങനെയാണ് പിശാച് പിശാചായത്. And this became so much that he even wanted to go above God. അത് വളരെ വളരെ അധികം വഷളായി അവൻ ദൈവത്തെക്കാട്ടിലും വലിയവനായി മാറുവാൻ ആഗ്രഹിച്ചു. I will verse 14 I will make myself like the most high. അവൻ 14-ാം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും. This is how the devil was, pride. ഇങ്ങനെയാണ് പിശാച് ഉള്ളത് നിഗളം. And wanting to go up above everything else. മറ്റ് എല്ലാറ്റിനെക്കാട്ടിലും മുകളിലേക്ക് പോകുവാനുള്ള ആഗ്രഹം. And to be like God. ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം. See, this desire to be like God is that something which Satan has put into many human beings. അനേകം മനുഷ്യരുടെ ഹൃദയത്തിലും ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു ആഗ്രഹം പിശാചാണ് കൊടുത്തത്. Here verse 14 I will make myself like God. 14-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു ഞാൻ അത്യുന്നതനോട് സമനാകും. Do you know what he told Eve in the Garden of Eden? ഏദൻ തോട്ടത്തിൽ ഹവ്വായോട് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? പിശാച് പറഞ്ഞത് When he saw that she was attracted to that fruit, ആ വൃക്ഷത്തിന്റെ ഫലത്തോട് അവൾക്ക് ഒരു ആകർഷണം തോന്നിയപ്പോൾ അവളോട് എങ്ങനെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് She said very clearly, God has told us not to eat from this. ഈ വൃക്ഷത്തിന്റെ ഫലം ഭുജിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അവൾ പറഞ്ഞു. Otherwise you'll die. നിങ്ങൾ അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. See, God's word is our protection against sin. പാപത്തിനെതിരെയുള്ള നമുക്ക് രക്ഷ നൽകുന്ന ദൈവവചനമാണ്. It's good for all of you young people to realize that. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും അത് നിങ്ങൾ ഓർത്തിരിക്കണം. God had given a word to Adam and Eve. ആദാമിനും ഹവ്വയ്ക്കും ദൈവം ഒരു വാക്ക് നൽകിയിരുന്നു. That word would keep them from sin. ആ വാക്ക് ആ വചനം അവരെ പാപത്തിൽ നിന്ന് സൂക്ഷിക്കുവാൻ പര്യാപ്തമായിരുന്നു. What was the word? എന്തായിരുന്നു ആ വചനം? The Lord told him that he was not to eat of the tree of knowledge of good and evil. നന്മതിന്മകളെ കുറിച്ചുള്ള ഫലം നിങ്ങൾ തിന്നരുത് എന്നുള്ളതായിരുന്നു ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. Chapter 2 verse 17. രണ്ടാം അധ്യായത്തിന്റെ 17-ാം വാക്യം. Read carefully. ശ്രദ്ധിക്കുക. Tree of the knowledge of good and evil you must not eat. If you eat you will surely die. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും. When you compare that with what God said with how Eve quoted the word of God. ഹവ്വ എന്നാൽ എങ്ങനെയാണ് ഈ വചനം ഉദ്ധരിച്ചത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. You see how many people quote the word of God today, misquoting the word of God. ഇന്ന് അനേകരും ദൈവത്തിന്റെ വചനത്തെ അവർ തെറ്റായിട്ടാണ് ഉദ്ധരിക്കുന്നത്. See what God said in 2:17. 2:17 എന്താണ് ദൈവം പറഞ്ഞത്? You shall not eat of it. നിങ്ങൾ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും. Okay. Well, how did Eve quote it? എന്നാൽ എങ്ങനെയാണ് ഹവ്വ ഉദ്ധരിച്ചത്? God said verse chapter 2 verse 3 മൂന്നാമത്തെ Eve said ഇങ്ങനെയാണ് ഹവ്വ പറഞ്ഞത് മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. This is what God has said. ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്. You shall not eat it or touch it. ഫലം തിന്നരുത് തൊടുകയും അരുത്. God never said anything about touching it. തൊടുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. This is the first way in which people misquote the word of God. They add something which God has not said. ദൈവം പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവവചനത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ചില ആളുകൾ തെറ്റായി ദൈവവചനത്തെ ഉദ്ധരിക്കുന്നത്. This is how the Pharisees added something to the word of God. ഇങ്ങനെയാണ് പരീശന്മാർ ചില കാര്യങ്ങൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തത്. What they added were the traditions of men. മനുഷ്യരുടെ പാരമ്പര്യങ്ങളായിരുന്നു അവർ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തത്. So if we add something to the word of God, നിങ്ങൾ എന്തെങ്കിലും ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, you're doing what Eve did. That's how we fall into sin.
ഹവ്വ ചെയ്തതാണ് നിങ്ങളും ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾ പാപത്തിൽ വീഴുന്നത് the second thing is രണ്ടാമത്തെ കാര്യം god said you will surely die ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നീ മരിക്കും തീർച്ചയായും മരിക്കും but eve said lest you die that means possible എന്നാൽ ഹവ്വ എങ്ങനെയാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഉറപ്പായിട്ട് മരിക്കുമെന്നല്ല നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഇങ്ങനെ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട് So that's the second way people misquote the word of God they subtract from the strength of the word of God ദൈവവചനത്തിന്റെ ശക്തിയിൽ നിന്ന് ആ ശക്തിയെ കുറച്ചുകൊണ്ടാണ് അവർ ദൈവവചനത്തെ തെറ്റായിട്ട് ഉദ്ധരിക്കുന്നത് So sometimes you know many people are not very careful about how they quote God's word പല ആളുകളും എങ്ങനെയാണ് ദൈവവചനത്തെ ഉദ്ധരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളല്ല they treat God's word so casually വളരെ ലാഘവത്തോടെ കൂടിയാണ് ദൈവവചനത്തെ അവർ സമീപിക്കുന്നത് that is the way to sin അതാണ് പാപത്തിലേക്കുള്ള വഴി that is why it's very important if you quote God's word quote it exactly otherwise don't quote it നിങ്ങൾ ദൈവവചനം ഉദ്ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയാവണ്ണം ഉള്ളതുപോലെ ദൈവവചനത്തെ ഉദ്ധരിക്കുക അല്ലെങ്കിൽ ഉദ്ധരിക്കാതിരിക്കുക otherwise say this is my opinion അല്ലെങ്കിൽ പറയുക ഇത് എൻ്റെ അഭിപ്രായമാണ് I'm not saying as must be the exact words അത് അവിടെ ഉള്ള അതുപോലെ ഉള്ള വാക്കുകളാണ് ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് so many translations of the bible ദൈവവചനത്തിന്റെ പല മൊഴി exact words can be different in different translations പല ട്രാൻസ്ലേഷൻസിലും ഓരോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും I'm talking about the meaning ഞാൻ അർത്ഥത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് you will surely die that strength must not be reduced നീ മരിക്കും നിശ്ചയം എന്നുള്ളതിന്റെ ശക്തിയെ കുറച്ചു കളയരുത് And you must not add saying you shall not touch it which God never said തുടരുത് എന്ന് ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തെ നിങ്ങൾ വചനത്തോട് കൂട്ടിച്ചേർക്കുകയും what did Satan tell her എന്നാൽ പാമ്പ് എന്തായിരുന്നു അവളോട് പറഞ്ഞത് you know once the devil sees that somebody is willing to change once the devil sees that someone is willing to change the word of god slightly here and there ഇവിടെയും അവിടെയും ചെറിയ രീതിയിൽ ദൈവവചനത്തെ മാറ്റുവാനായിട്ട് ചിലർ ശ്രമിക്കുന്നു എന്ന് പിശാചി കാണുമ്പോൾ the devil's happy പിശാചിന് സന്തോഷമാണ് now he's got a grip on that person ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ അവനൊരു പിടിയുണ്ട് today in christianity god's word has been modified and changed everywhere ഇന്ന് ക്രിസ്തീയ ലോകത്ത് ദൈവവചനം എല്ലായിടത്തും അത് തെറ്റായ രീതിയിൽ ഉദ്ധരിക്കപ്പെടുന്നു വ്യാഖ്യാനിക്കപ്പെടുന്നു oh they don't quote it അല്ലെങ്കിൽ അവർ അതിനെ ഉദ്ധരിക്കുന്നതേ ഇല്ല Have you ever gone to a Pentecostal church where they teach that if everyone speaks in a tongue you're mad? നിങ്ങളെ എന്തെങ്കിലും ഒരു പെന്തക്കോസ്റ്റ് മീറ്റിംഗിൽ പോയിട്ട് അവിടെ ആരെങ്കിലും എല്ലാവരും ഒന്നിച്ച് പൊതുവായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭ്രാന്തുള്ളവരാണ് എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത് എന്ന് ആരെങ്കിലും പറയുമ്പോൾ ആ വാക്യം അവർ ഉദ്ധരിക്കുകയേ ഇല്ല. Or have you gone to a brethren assembly where they'll say where they'll quote do not forbid to speak in tongues? എന്നാൽ നിങ്ങൾ ഒരു ബ്രദറിൻ അസംബ്ലിയിൽ പോവുകയാണെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത് എന്നുള്ള വാക്യം അവർ ഒരിക്കലും ഉദ്ധരിക്കുകയില്ല നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ എപ്പോഴും ഒരു വ്യാഖ്യാനി ഉണ്ടാകണം എന്നതും ആരും ഉദ്ധരിക്കുകയില്ല അനേകം വിശ്വാസികളും വളരെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന അനേകം വാക്യങ്ങളാണിതൊക്കെ സഭകളിലൊക്കെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ബൈബിൾ ഒന്ന് എടുത്ത് ഈ ബൈബിളിൽ ഈ വാക്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് അവർ പറയും അത് ദൈവവചനത്തിലുണ്ട് ഇവിടെ വചനത്തിലുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു സ്പർശ്യത ഞങ്ങൾക്കുണ്ട് ഒരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ ദൈവവചനത്തെ വിരുദ്ധമായിട്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക പാപത്തിന്റെ ഉത്ഭവം എവിടെയാണോ നിങ്ങൾ ചെറുതായിട്ട് ദൈവവചനത്തെ വളയ്ക്കുക അതാണ് വലിയ രീതിയിലല്ല അതാണ് പാപത്തിന്റെ ഉത്ഭവം എന്തായിരുന്നു പിശാച് ഹവ്വയോട് പറഞ്ഞത് അഞ്ചാം വാക്യം ഈ ഫലം തിന്നുന്ന നാളിൽ you will be like god നീ ദൈവത്തെ പോലെ ആകും that's what he himself wanted to be അവൻ ഒരിക്കൽ ആഗ്രഹിച്ചത് അതായിരുന്നു ദൈവത്തെ പോലെ ആകണം and he told you will be like god അവൻ ഹവ്വയോടും പറയുന്നത് അതാണ് നീയും ദൈവത്തെ പോലെ ആകും ഇത് ഭജിക്കുന്നുവെങ്കിൽ that's great then i can teach it
അങ്ങനെയെങ്കിൽ അത് നല്ല കാര്യമല്ലേ, വലിയ കാര്യമല്ലേ, ഞാനത് തിന്നട്ടെ. Do you think there are people on earth who behave like God? ഭൂമിയിൽ ദൈവത്തെ പോലെ പെരുമാറുന്ന ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? See, in the New Testament we read in Hebrews 8. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു. The New Covenant in verse 11. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 11. 8-ാം അധ്യായം 14-ാം വാക്യം. Verse 11. Sorry, 11-ാം വാക്യം. Sorry. They shall not teach everyone his fellow citizens saying, know the Lord, for all shall know me from the least to the greatest. ഇനി അവരെല്ലാവരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാല വൃദ്ധം, എല്ലാവരും എന്നെ അറിയും. So you may say, Brother Zach, then why are you teaching here? അപ്പം അവർ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രദർ സാക്ക് താങ്കൾ എന്തിനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? I'm not teaching you to know the Lord, I'm teaching you the scriptures. ദൈവത്തെ അറിയുവാനല്ല ഞാൻ, ദൈവവചനമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. God has appointed teachers to teach his word to the church. ദൈവവചനം ആളുകളെ പഠിപ്പിക്കുവാനായിട്ട് വചനം പഠിപ്പിക്കുന്നവരെ ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്നു. When it comes to knowing the Lord, എന്നാൽ ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് ഇടത്തേക്ക് വരുമ്പോൾ, from the least to the greatest all shall know me themselves. എന്നാൽ ആബാല വൃദ്ധം, എല്ലാവരും വ്യക്തിപരമായിട്ടാണ് ദൈവത്തെ അറിയുന്നത്. From the least to the greatest. ഏറ്റവും ചെറിയ ആൾ മുതൽ വലിയ ആൾ വരെ. That means even the new believer, he must have a direct connection with the Lord, not through me or anybody else. ഒരു പുതിയ വിശ്വാസി പോലും എന്നിലൂടെയോ മറ്റാരിലൂടെയോ അല്ല, ദൈവത്തോട് അവർക്ക് നേരിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. In the Old Testament it was not like that. പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. Only the prophet knew the Lord. പ്രവാചകൻ മാത്രമാണ് ദൈവത്തെ അറിഞ്ഞത്. Only he had the Holy Spirit. അവനെ മാത്രമായിരുന്നു പരിശുദ്ധാത്മാവ്. Even the king had to go to the prophet to find out what God wanted him to do. രാജാവ് പോലും തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ പ്രവാചകന്റെ അടുത്ത് പോകണമായിരുന്നു. But in the new covenant you don't have to go to anybody else to find out what God wants you to do. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുവാനായിട്ട് മറ്റാരുടെയും അടുത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. Christ has appointed teachers to teach the doctrines and the scriptures. ദൈവം സഭയിൽ അധ്യാപകരെ ആക്കി വെച്ചിരിക്കുന്നത്, പഠിപ്പിക്കുന്നവരെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവവചനത്തിലെ ഉപദേശങ്ങളും സത്യങ്ങളും ആളുകളെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. Knowing the Lord you must know yourself through the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ വ്യക്തിപരമായി നിങ്ങൾ തന്നെയാണ് ദൈവത്തെ അറിയേണ്ടത്. Not through any prophet. ഏതെങ്കിലും ഒരു പ്രവാചകനിലൂടെയല്ല. That is old covenant. അത് പഴയ ഉടമ്പടിയാണ്. All shall know me, even the least believer means the one who was born again today. ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി പോലും അവനും ദൈവത്തെ അറിയുന്നത് വ്യക്തിപരമായിട്ടാണ്. He doesn't have to go to a prophet. അവനൊരു പ്രവാചകന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം. So when a prophet or a pastor tells you, ഏതെങ്കിലും ഒരു പ്രവാചകനോ പാസ്റ്ററോ നിങ്ങളോട് പറയുകയാണെങ്കിൽ, I will find the will of God for you. നിങ്ങൾക്ക് വേണ്ടി ദൈവഹിതം ഞാൻ കണ്ടെത്തി തരാമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, He is acting like God to you. നിങ്ങളുടെ മേൽ നിങ്ങളോട് ദൈവത്തെ പോലെയാണ് പെരുമാറുന്നത്. That's what the devil told Eve, you'll be like God. അങ്ങനെയാണ് പിശാച് ഹവ്വയോട് പറഞ്ഞത്, നീ ദൈവത്തെ പോലെ ആകും. Many pastors and preachers and prophets, so called prophets, who behave like God today. അങ്ങനെയുള്ള പാസ്റ്റർമാരും പ്രവാചകന്മാരും ഇന്ന് ദൈവത്തെ പോലെ പെരുമാറുന്ന ആളുകളുണ്ട്. And there are foolish believers who go to them and treat them like God. പോഷന്മാരായ മഠയന്മാരായ വിശ്വാസികൾ അവരുടെ അടുത്ത് ചെന്ന് അവരെ ദൈവമായി തന്നെ കരുതുന്നവരായിട്ട് അനേകരുണ്ട്. You tell me what I should do. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? What job I should take. ഞാൻ ഏത് ജോലി എടുക്കണം? എനിക്ക് പറഞ്ഞു തരിക. Do you do that? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? You treat some human being like God? ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവത്തെ പോലെയാണോ നിങ്ങൾ കരുതുന്നത്? Some prophet? ഏതെങ്കിലും ഒരു പ്രവാചകൻ? Some pastor? ഏതെങ്കിലും ഒരു പാസ്റ്റർ? I want to tell you in Jesus name, you are an idolater. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു വിഗ്രഹാരാധിയാണ്. You are no different from the other man who bows down before a idol of stone or brass. കല്ലിന്റെയോ ഓടിന്റെയോ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒട്ടും വ്യത്യസ്തനല്ല. Because you are bowing down before a man saying, tell me what God wants me to do. ദൈവം എന്താണ് എന്നോട് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിലാണ് നിങ്ങളുടെ തലയെ വണങ്ങുന്നത്. Why don't you go to God directly? എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് ചെല്ലാത്തത്? When it says all shall know me, they shall not teach every man his neighbor saying know the Lord. നിങ്ങൾ മറ്റൊരുവനോട് ദൈവത്തെ അറിയുക എന്ന് പറയുകയില്ല. ആബാലവൃദ്ധം, എല്ലാവരും ദൈവത്തെ അറിയുമെന്ന് നാം വായിക്കുമ്പോൾ, Go to a man to understand the scriptures, that is okay.
ദൈവവചനം പഠിക്കുവാനായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോവുക. ക്രിസ്തു ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നവരെ സഭയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചോദ്യോത്തര വേളകൾ ഉള്ളത്. Knowing the Lord is different. എന്നാൽ ദൈവത്തെ അറിയുന്നത് വ്യത്യസ്തമാണ്. You think of a family, God is like a father. ദൈവം ഒരു പിതാവിനെ പോലെയാണ്. ഒരു കുടുംബത്തെ കുറിച്ച് We are his children. നാം അവന്റെ മക്കളാണ്. That little 2-year-old can have direct access to his father just like the 20-year-old son. 20 വയസ്സുള്ള മകന് എപ്രകാരം പിതാവിനോട് നേരിട്ട് ബന്ധമുണ്ടോ അതുപോലെ തന്നെ 2 വയസ്സുള്ള ഒരു കുട്ടിക്കും പിതാവിനോട് നേരിട്ടുള്ള ബന്ധം സാധ്യമാണ്. The father doesn't tell the 2-year-old to come through his 20-year-old when asking him something. അവനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഈ 20 വയസ്സുകാരൻ മൂലം പിതാവിന്റെ അടുത്ത് വരുവാനായിട്ട് ഒരിക്കലും പിതാവ് പറയാറില്ല. But the 20-year-old can teach the 2-year-old many things about history and geography and mathematics and science. Yes. എന്നാൽ ചരിത്രത്തെക്കുറിച്ചും ജോഗ്രഫിയെക്കുറിച്ചും കണക്കിനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങൾ 20 വയസ്സുകാരനെ 2 വയസ്സുകാരനെ 5 വയസ്സുകാരനെ പഠിപ്പിക്കുവാൻ പറ്റും. And so there are many teachers who can teach you things from God's word. അങ്ങനെ ദൈവവചനത്തിൽ നിന്നും പല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന വചനം പഠിപ്പിക്കുന്ന ആളുകളും. Knowing the father that 1-year-old and the 20-year-old are equal. എന്നാൽ 1 വയസ്സുള്ള വ്യക്തിക്കും 20 വയസ്സുള്ള വ്യക്തിക്കും ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് ഒരുപോലെയാണ്. Know that you can know God personally. നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തെ അറിയുവാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അറിയണം. That's why he's given you the Holy Spirit. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ളത്. Don't let anyone else become a god for you. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ദൈവമായി മാറരുത്. Why do you think all the Pentecostal pastors are mad at me and angry at me? എന്തുകൊണ്ടാണ് പെന്തക്കോസ് പാസ്റ്റർമാരൊക്കെ എന്നോട് കോപാകുലരും എന്നോട് ദേഷ്യപ്പെടുന്നവരുമായിരിക്കും? ആളുകൾ അവരെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ തടയുന്നു. I show them that's not your god, go straight to god, you don't have to go through that person. ആ വ്യക്തിയിലൂടെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണം എന്ന് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. You see the roman catholics say you have to go through mary to christ. കത്തോലിക്കർ മാത്രമാണ് മറിയയിലൂടെയാണ് ക്രിസ്തുവിലേക്ക് പോകേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. Pentecostal says through that prophet. എന്നാൽ പെന്തക്കോസ് ആളുകൾ പറയുന്നത് ഈ പ്രവാചകനിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുക. No, but if I have to choose, I'll choose mary. And mary at least is a holy lady. I don't know what this pastor is like. എനിക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഞാൻ മറിയയിലൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് തിരഞ്ഞെടുക്കും. കാരണം മറിയ അറ്റ്ലീസ്റ്റ് ഒരു വിശുദ്ധയാണ്, ഈ പാസ്റ്റർ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്നാൽ എനിക്ക് മറിയയുടെ അടുത്തേക്കോ ഒരു പ്രവാചകന്റെ അടുത്തേക്കോ ഒരു പാസ്റ്ററുടെ അടുത്തേക്കോ പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാമെന്ന് ദൈവവചനം പറയുന്നു. Brother Zach, we just had a baby. Can you please give a name for our child? എനിക്ക് ഒന്നിലധികം ആളുകൾ എന്നോട് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി ബ്രദർ സാക്ക്, കുഞ്ഞിന് ഒരു പേരിടാൻ എന്താണ് പേരിടേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു തരാമോ? I said, why do you want, how can I name your child? അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് പേരിടുന്നത്? I'm not God. ഞാൻ ദൈവമല്ല. Please find out yourself. നിങ്ങൾ തന്നെ കുഞ്ഞിന്റെ പേര് കണ്ടെത്തുക. I can give you a suggestion of 20 names from the Bible. ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് 20 പേര് ഞാൻ പറഞ്ഞു തരാം. If you don't know, then you can select from there. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. There are many things we can ask somebody to pray for us. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് പറയാം. Ask for advice. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം ചോദിക്കാം. Many people come to me, Brother Zach, what do you think I should do in this particular situation? ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പലരുടെ അടുത്ത് വരാറ്. Godly people is always very useful. ദൈവഭക്തരായ ആളുകളുടെ ഉപദേശം എപ്പോഴും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. So I'll tell you what I tell them. ഞാൻ അവരോട് എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാം. I say, this is what I would do if I were in your situation. നിങ്ങളുടെ സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്രകാരം ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. But you may not have the maturity I have, so you can't do that perhaps. ഒരുപക്ഷേ നിങ്ങൾക്ക് അന്ന് എനിക്കുണ്ടായിരുന്ന പക്വത നിങ്ങൾക്ക് ഇല്ലായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. Maybe I am in 10th standard, you are in 3rd standard, you can't live at my level. ഒരുപക്ഷേ ഞാൻ 10th ക്ലാസ്സിലാണ്, നിങ്ങൾ 3rd ക്ലാസ്സിലായിരിക്കാം, എൻ്റെ ആ അതേ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നു വരില്ല. Don't get discouraged if you can't do it at my level, you do it at your level, God will accept it. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങളെ ദൈവം അംഗീകരിക്കും, നിങ്ങൾ മുമ്പോട്ട് പോവുക. And secondly, this is my advice that I think you should do. നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് എന്നുള്ള ഒരു ഉപദേശം ഞാൻ കൊടുക്കും. I want you to go home. എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് പോവുക. Think about what I say. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. And don't do it. നിങ്ങൾ അത് ചെയ്യരുത്. Until you have sought God. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് and you hear God himself saying to your spirit, do that. ദൈവം തന്നെ നിങ്ങളോട് ഇപ്രകാരം ചെയ്യുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ മാത്രം നിങ്ങൾ ചെയ്യുക. If you don't have that freedom,
അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അങ്ങനെ ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ don't follow my advice എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കേണ്ട I will not get offended ഞാൻ ഒരിക്കലും എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ മുറിപ്പെടുകയില്ല if somebody gets offended because somebody else did not follow his advice and that person is acting like god ഒരു വ്യക്തി താൻ പറഞ്ഞ ഉപദേശം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് മുറിവേൽക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തെ പോലെ പെരുമാറുകയാണ് I'm not offended if somebody doesn't follow my advice because I always tell them seek god നിങ്ങൾ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുക എന്ന് മാത്രമാണ് ആളുകളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് എൻ്റെ ഉപദേശം അവർ കൈക്കൊള്ളുന്നില്ല എന്നതുകൊണ്ട് ഞാൻ മുറിപ്പെടുന്നില്ല if you disobey me നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ you make a mess of your life നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നുവെങ്കിൽ and you come back to me അതിനെ തുടർന്ന് നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നാൽ I will never tell you I told you so ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല ഒരിക്കലും never tell people that ഒരിക്കലും ഞാൻ ആളുകളോട് അങ്ങനെ പറയാറില്ല ഓക്കേ നെവർ മൈൻഡ് വി ഓൾ മേക്ക് മിസ്റ്റേക്സ് ലെറ്റ്സ് ട്രൈ ആൻഡ് റെക്ടിഫൈ ദ സിറ്റുവേഷൻ നൗ സരമില്ല നമ്മ എല്ലാവരും നമുക്കൊക്കെ തെറ്റ് വരാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തെ എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം ദിസ് ഈസ് ഹൗ എനി മാൻ ഓഫ് ഗോഡ് വിൽ അഡ്വൈസ് യു ഏത് ദൈവ മനുഷ്യനും ഇപ്രകാരമാണ് നിങ്ങളെ ഉപദേശിക്കുക എനിബഡി ഹു കൺട്രോൾസ് യു ആൻഡ് ടെൽസ് യു യു മസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ദിസ് ഈ രീതിയിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിങ്ങളെ നിയന്ത്രിച്ച് നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തി സ്റ്റേ 100 മൈൽസ് അവേ ഫ്രം ഹിം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് 100 മൈൽ അകലം പാലിക്കുക ഒരിക്കലും അവന്റെ അടുത്തേക്ക് പോകരുത് This is how the devil makes people to behave like God. ഇങ്ങനെയാണ് ആളുകളെ ദൈവത്തെ പോലെ പെരുമാറാനായിട്ട് പിശാച് പ്രേരിപ്പിക്കുന്നത്. 2 Thessalonians chapter 2. 2 തെസ്സലോനിക്കർ 2 അധ്യായം says about the antichrist. അവിടെ അന്തിക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. He takes his seat in the temple. അവൻ verse 4 displaying himself as God. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിക്കുന്നു. 2 Thessalonians 2:4. 2 തെസ്സലോനിക്കർ 2:4. So this is ultimately it's all the same spirit of the devil to sit in a church as a pastor and show his god or sit in a temple and show his god ആലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിക്കുക അല്ലെങ്കിൽ ഒരു സഭയിൽ ഇരുന്നുകൊണ്ട് തൻ ദൈവം എന്ന് നടിക്കുക ഇതെല്ലാം പിശാച് തന്നെയാണ് God is the only one who has a right to be above us നമ്മെക്കാട്ടിലും മുകളിൽ നിൽക്കുവാനായിട്ട് അധികാരമുള്ള ഒരു വ്യക്തി ദൈവം മാത്രമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ As I said, the devil said, I will ascend, make my throne above the throne of God. ഞാൻ ദൈവത്തിന്റെ ഇരിപ്പിടത്തോട് ഞാൻ എൻ്റെ ഇരിപ്പിടത്തെ സമമാക്കും എന്ന് പിശാച് പറഞ്ഞതുപോലെ What do we learn from that? അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? പാപത്തിന്റെ വേര് God is an authority above the head of the angels. ദൂതന്മാരുടെ തലവനും മുകളിലുള്ള ഒരു അധികാരമാണ് ദൈവം. And he says, I'll go above that authority. ആ അധികാരത്തിന് മുകളിൽ ഞാൻ പോകുമെന്ന് പിശാച് പറയുമ്പോൾ rebellion against authority അധികാരത്തിനെതിരെയുള്ള മത്സരം that is the root of sin പാപത്തിന്റെ വേര് അവിടെയാണ് it's all basically the same thing ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്നു തന്നെയാണ് pride നിഗളം acting like god ദൈവത്തെ പോലെ പെരുമാറുക rebellion against authority അധികാരത്തിനെതിരെയുള്ള മത്സരം it's all basically the same thing ഇതെല്ലാം അടിസ്ഥാനപരമായി ഒരേ കാര്യം തന്നെയാണ് so remember there's no adultery or murder here at the beginning of the universe agilandathinte srushtiyude aarambathil avade vyabicharamo anganeyulla paapangalalla avade ullu these are the sins we think as great today innu valiya paapangalayittu nam kaanunnathu inganeyulla paapangalana but what are the sin at the beginning enal aarambathil undayirunna paapangal enna nigalam acting like god devathe pole bhavikkuka rebellion against authority adhikarathinedireyulla malsaram that is why the law commanded അതുകൊണ്ടാണ് ന്യായപ്രമാണം ഇപ്രകാരം കൽപ്പിച്ചത് teach children only one thing മക്കളെ ഒരു കാര്യം മാത്രം പഠിപ്പിക്കുക honor your father and mother നിങ്ങളുടെ മാതാ പിതാക്കളെ ബഹുമാനിക്കുക so that it can go well with you നിങ്ങൾക്ക് നല്ലത് ഭവിക്കുവാനും and you will live long on the earth നിങ്ങൾ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ വസിക്കുവാനും Ephesians 6 that is repeated in the new covenant പുതിയ ഉടമ്പടിയിൽ എഫേസ്യ ലേഖനം 6 അധ്യായത്തിൽ അത് ആവർത്തിച്ചിരിക്കുന്നു chapter 6 verse 1 ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം Children obey your parents in the Lord because this is right. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ അത് ന്യായമല്ലോ. Honor your father and mother which is the first commandment with a promise. നിനക്ക് നന്മ ഉണ്ടാകുവാൻ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും അത് ആദ്യ വാഗ്ദത്തത്തോട് കൂടി ആദ്യ കൽപ്പനയാകുന്നു. Because the promise is it will go well with you and you'll live long on the earth. നിനക്ക് നന്മ ഉണ്ടാകും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കും ഇതാണ് വാഗ്ദത്തം. So What is the first thing that we need to teach a little child? ഒരു കൊച്ചു കുഞ്ഞിനെ നാം പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? Honor your father and mother. നിന്റെ
അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. And here it is referred to as obedience to the parents. ഇവിടെ അത് മാതാപിതാക്കളുള്ള അനുസരണത്തെയാണ് പരാമർശിക്കുന്നത്. And that means to honor those who are older in age. നിങ്ങളെക്കാട്ടിലും പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിന് അഭ്യസിപ്പിക്കുക. You see in Leviticus chapter 19. ലേവ്യ പുസ്തകം 19-ാം. Leviticus chapter 19. ലേവ്യ പുസ്തകം 19-ാം അധ്യായം. There are many ways in which we can show our fear of God. നമുക്ക് ദൈവഭയം, നമുക്കുള്ള ദൈവഭയം പ്രകടിപ്പിക്കുവാൻ പല മാർഗ്ഗങ്ങളുണ്ട്. And here is one way. ഇതാ ഒരു മാർഗ്ഗം. Verse 32. 32-ാം വാക്യം. You shall rise up before a gray-headed person and honor the aged person, and thus you will show your fear of God. I am the Lord. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവ ആകുന്നു. So how did God teach the Israelites to fear him? എങ്ങനെയാണ് തന്നെ ഭയപ്പെടുവാനായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചത്? പല വഴികളുണ്ട്. One is respect an older person. അതിൽ ഒരു വഴി നരച്ച വൃദ്ധനെ ബഹുമാനിക്കുക. So we must teach our children to respect those who are older. അതുകൊണ്ട് നമ്മുടെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അഭ്യസിപ്പിക്കണം. Obedience. അനുസരണം. When should you start to teach your children obedience? എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുസരണം നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? 1 year old. ഒരു വയസ്സുള്ളപ്പോൾ. If it is later than 1, it's too late. ഒരു വയസ്സ് കഴിയുന്നുവെങ്കിൽ അത് വൈകിപ്പോയി. I have seen that. ഞാൻ അത് കണ്ടിട്ടുണ്ട്. I've forgotten how it was with my own children 40 years ago. 40 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. But I believed it then also. അന്നും ഞാൻ അതുതന്നെയാണ് വിശ്വസിച്ചത്. But now I see it in my grandchildren. ഇപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അത് വ്യക്തമായിട്ട് കാണുന്നു. I'm reminded again. ഞാൻ വീണ്ടും വീണ്ടും അത് ഓർമ്മിക്കപ്പെടുന്നു. One of my grandchildren എൻ്റെ ഒരു കൊച്ചുമകൻ was going to a staircase to climb up, 1 year old. ഒരു വയസ്സുള്ള എൻ്റെ ഒരു കൊച്ചുമകൻ സ്റ്റെയർകേസ് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. And his father said no. അവന്റെ പിതാവ് പറഞ്ഞു നോ പോകരുത്. It was a girl, she can't speak. ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. The dad said no. അപ്പൻ പറഞ്ഞു പോകണ്ട. നോ. One year old. ഒറ്റ വയസ്സ്. It understood no. നോ എന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് മനസ്സിലായി. So it didn't go. മുകളിലോട്ട് പോയില്ല. The next day. അടുത്ത ദിവസം. I saw that child going near the staircase. മറ്റൊരു സ്റ്റെയർകേസിലൂടെ പോകുന്നത് ഞാൻ കണ്ടു. Same staircase. ആ സ്റ്റെയർകേസിലൂടെ പോകുന്നത് കണ്ടു. And looking back to see if anybody is watching. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കി തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. I learned that day. അന്ന് ഞാൻ പഠിച്ചു. 1 year you have to teach obedience. ഒരു വയസ്സിൽ അനുസരണം പഠിപ്പിക്കണം. Are you doing that to your children? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അപ്രകാരം പഠിപ്പിക്കുന്നുണ്ടോ? There were two things I emphasized very strongly with my 4 sons. എൻ്റെ 4 മക്കൾ ആൺമക്കളോടും ഞാൻ വളരെ ഗൗരവത്തോടു കൂടി അവരെ പഠിപ്പിച്ച കാര്യം. Obedience and respect to parents. അനുസരണവും മാതാപിതാക്കളോടുള്ള ബഹുമാനവും. And never tell a lie. ഒരിക്കലും ഒരു കളവ് പറയരുത്. Those are the things I emphasized. ഞാൻ എപ്പോഴും ഊന്നൽ കൊടുത്തത് ഈ കാര്യങ്ങൾക്കായിരുന്നു. Other things were not important. മറ്റുള്ള കാര്യങ്ങളൊന്നും അത്ര പ്രാധാന്യമുള്ളതായിരുന്നില്ല. What marks they got in school. സ്കൂളിൽ എത്ര മാർക്ക് കിട്ടി. If they worked hard, marks were not important for me. അവർ അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് എത്രയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു പ്രാധാന്യമുള്ള കാര്യമായിരുന്നില്ല. Okay. Can you hear me? Okay, good. So, if they broke something in the house, not so important. അവർ വീട്ടിൽ എന്തെങ്കിലും പൊട്ടിച്ചാൽ അതിനും വലിയ പ്രാധാന്യമില്ല. That will only test whether I love material things or not. എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ ഞാൻ ഈ വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു പരീക്ഷയാകത്തേ ഉള്ളൂ. Only disobedience and disrespect to parents and telling lies, that's all. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, കളവ് പറയുക, ഇത് മാത്രമാണ് പ്രാധാന്യമുള്ളത്. And if ever they spoke disrespectfully to anybody, I would say go and apologize. ആരോടെങ്കിലും അവരെ ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ പോയി ക്ഷമ ചോദിക്കുവാനായിട്ട് ഞാൻ അവരോട് പറയും. I find so many young people growing up today who have no respect for older people. ഇന്ന് മുതിർന്ന ആളുകളോട് ബഹുമാനമില്ലാതെ വളർന്നു വരുന്ന അനേക ചെറുപ്പക്കാരെ ഞാൻ കാണാറുണ്ട്. And the fault is with their parents.
അവരുടെ മാതാപിതാക്കളെ വേണം കുറ്റപ്പെടുത്തുവാൻ. I've seen young people growing up in the church who have no respect for the elders. സഭയിൽ മൂപ്പന്മാരെ ബഹുമാനിക്കാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണാറുണ്ട്. The fault is with the parents. അവരുടെ മാതാപിതാക്കളെ ആണ് കുറ്റം പറയേണ്ടത്. The parents have not taught them to respect older people. മുതിർന്ന ആളുകളെ ബഹുമാനിക്കുവാനായിട്ട് മാതാപിതാക്കൾ അവരെ അഭ്യസിപ്പിച്ചിട്ടില്ല. It's the spirit of rebellion against authority. ഇത് അധികാരത്തിനെതിരെയുള്ള മത്സരമാണ്. I've often told the story of that 4-year-old boy. 4 വയസ്സുള്ള കുട്ടിയെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറയാറുണ്ട്. He was standing up there, the father said, sit down. അവിടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. പിതാവ് പറഞ്ഞു, നീ ഇരിക്ക്. He wouldn't sit. അവൻ ഇരിക്കില്ല. Sit down. ഇരിക്ക്. No, he won't sit. ഇല്ല, ഇരിക്കില്ല. So the father took a stick. പിതാവ് വടി എടുത്തു. He sat down. അവൻ ഇരുന്നു. And he told his daddy. ഡാഡിയോട് പറഞ്ഞു, inside I'm still standing up. ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിലും ഞാൻ ഇപ്പോഴും ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. Now the question is, how can you make that inside boy sit down? അപ്പോൾ ഇപ്പോൾ ചോദ്യം ഇതാണ്, അവൻ്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ, അതെങ്ങനെ ഇരുത്തുവാനായിട്ട് പറ്റും? That is where parents need wisdom. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. That's why we need to pray much before God as parents. അതുകൊണ്ടാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവത്തിന്റെ മുമ്പാകെ നാം വളരെയധികം പ്രാർത്ഥിക്കേണ്ടത്. If you have brought up a child who has learned to obey his parents. മാതാപിതാക്കളെ അനുസരിക്കുവാനായിട്ട് അഭ്യസിച്ച് ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴും മുതിർന്ന ആളുകളോട് ബഹുമാനപരസരം സംസാരിക്കുവാനായിട്ട് അവർ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ, never to tell a lie. ഒരിക്കലും അവർ കളവ് പറയുകയില്ല എങ്കിൽ, you have done a first class job even if they got second class and not first class in their college. അവർക്ക് കോളേജിൽ സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയതെങ്കിലും ഇപ്രകാരം മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും കളവ് പറയാതെയും കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഒന്നാം ക്ലാസ് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. They will grow up to be servants of God. അവർ വളർന്ന് ദൈവവേലക്കാരായിട്ട് മാറും. It will go well with them. അവരുടെ ജീവിതത്തിൽ നന്നായി അത് നല്ലതിനായിട്ട് ഭവിക്കും. If you really love your children, you must do what will help it to go well with them. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ആത്യന്തികമായിട്ട് നന്മയായിട്ട് എന്ത് ഭവിക്കുമോ അത് നിങ്ങൾ ചെയ്യണം. What is in that child is this spirit of rebellion that devil had. ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഉള്ളത് പിശാച് കൊണ്ടുവന്ന ആ നിഗളത്തിന്റെ വിഷമാണ്. The devil said, I'll go above God. പിശാച് എന്താണ് പറഞ്ഞത്? ദൈവത്തിന്റെ പോലും മുകളിൽ പോകുവാനായിട്ടുള്ള ശ്രമിക്കുന്നു. This little child says, I'm going to go above my parents. ഈ കൊച്ചു കുഞ്ഞ് പറയുവാൻ ശ്രമിക്കുന്നത്, എന്റെ മാതാപിതാക്കളുടെ മുകളിൽ എനിക്ക് പോകണം. I'm going to deceive my parents. എന്റെ മാതാപിതാക്കളെ എനിക്ക് വഞ്ചിക്കണം. Don't tolerate that. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. Don't allow them to make fun of their teachers in school. അവരുടെ സ്കൂളിലുള്ള അധ്യാപകരെ കളിയാക്കുവാനായിട്ട് ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. Every school there are students who make fun of the teachers. എല്ലാ സ്കൂളിലും അവിടെയുള്ള അധ്യാപകരെ കളിയാക്കുന്ന കുട്ടികളുണ്ട്. We have to teach our children, don't join with those other students who make fun of the teachers. അങ്ങനെ അധ്യാപകരെ കളിയാക്കുന്ന മറ്റുള്ള ആളുകളോട് നിങ്ങൾ ഒരിക്കലും ചേരരുത് എന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അഭ്യസിപ്പിക്കണം. I used to tell my children, how do you think Jesus went to school? How did he behave? ഞാൻ എൻ്റെ മക്കളോട് പറയുമായിരുന്നു, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ യേശു ക്രിസ്തു ഒരു നിങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ പെരുമാറുമായിരുന്നു? Jesus went to school, how do you think he behaved in school? അവൻ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ആ സ്കൂളിൽ എങ്ങനെ പെരുമാറുന്നില്ല പോയി യേശു ക്രിസ്തു സ്കൂളിൽ പോയി അവൻ എങ്ങനെ പെരുമാറി? That's the way you must behave also. അങ്ങനെ തന്നെയാണ് നിങ്ങളും പെരുമാറേണ്ടത്. How did he behave with his teachers and how did he behave with other children? അവന്റെ അധ്യാപകരോട് മറ്റു കൂട്ടുകാരോട് ഒപ്പം എങ്ങനെയാണ് യേശു പെരുമാറിയത്? It's very difficult for us to believe that Jesus was like us. That's why we unconsciously slip up. നമ്മൾ യേശു നമ്മെ പോലെ ആയിരുന്നു എന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് നമുക്ക് തെറ്റിപ്പോകുന്നത്. He was 100% like us. 100% യേശു ക്രിസ്തു grew up like us. നമ്മെ പോലെ വളർന്നു. He drank milk from his mother just like little babies do. കൊച്ചു കുഞ്ഞുങ്ങൾ എപ്രകാരം അമ്മയിൽ നിന്ന് പാൽ കുടിക്കുന്നുവോ അതുപോലെ അവർ പാൽ കുടിച്ചു. To learn to speak and learn to read and write. അവനെ വായിക്കുവാനും എഴുതുവാനും അവൻ പഠിക്കേണ്ടിയിരുന്നു. Go to school. സ്കൂളിൽ പോകേണ്ടിയിരുന്നു. All these situations he never sinned. ഓരോ സാഹചര്യത്തിലും അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. There was zero rebellion in him. ഒരു മത്സരം പോലും അല്പപോലും മത്സരം അവനിൽ ഇല്ല. We have to teach our children. നമ്മുടെ കുഞ്ഞുങ്ങളെയും നാം ഇതാണ് പഠിപ്പിക്കേണ്ടത്. And rebellion at home first. വീട്ടിൽ rebellion വീട്ടിലുള്ള മത്സരം
Rebellion against authority in the schools. സ്കൂളിലുള്ള അധികാരത്തിനെതിരെയുള്ള മത്സരം. Then rebellion in the colleges. കോളേജിലുള്ള അധികാരികൾക്കെതിരെയുള്ള മത്സരം. And then rebellion in the factories, in the trade unions. ഫാക്ടറിയിലും ജോലി ചെയ്യുന്ന സ്ഥലത്തുമുള്ള മത്സരം. And then rebellion against the government in the country. രാജ്യത്തോടും രാജ്യത്തുള്ള ഭരണാധികാരികളോടുമുള്ള മത്സരം. This spirit of rebellion is all over the world. ഈ ലോകത്ത് മുഴുവൻ ഈ മത്സരത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. Rebellion in the church against the elders. അത് മാത്രമല്ല സഭയിൽ മൂപ്പന്മാർക്കെതിരെയുള്ള മത്സരം. And it is always instigated by Satan. ഇതെല്ലാം എല്ലായ്പ്പോഴും അതിന്റെ പുറകിൽ പിശാചാണ്. This is the root of sin. പാപത്തിന്റെ വേര്. And Satan does not do this alone. ഇത് പിശാച് തനിയല്ല ചെയ്യുന്നത്. We read in Revelation chapter 12. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. About Satan is like a great red dragon pictured here. 12-ാം അധ്യായത്തിൽ അവിടെ verse 3 മൂന്നാം വാക്യത്തിൽ അവൻ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജപുടിയും ഉള്ള ഒരു മഹാസർപ്പമായിട്ടാണ് അവനെ പരാമർശിച്ചിരിക്കുന്നത്. And it says his tail swept away a third of the stars of heaven and threw them to the earth. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. See the stars are in the book of Job, the angels are called the stars of heaven. യോബിന്റെ പുസ്തകത്തിൽ ദൂതന്മാരെ ഈ നക്ഷത്രങ്ങളായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. So what I understand from this verse is that Satan, when he rebelled, he gathered 1/3 of all the angels and they joined in his rebellion. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിശാച് മത്സരിച്ചപ്പോൾ അവൻ ദൂതന്മാരിൽ മൂന്നിലൊന്ന് പേരെയും അവനോടൊപ്പം കൂട്ടി ആ മത്സരത്തിന്റെ ഭാഗമായി അവരെ ഭൂമിയിലേക്ക് എറിഞ്ഞു. So just imagine what happened at the beginning of the universe. അതുകൊണ്ട് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചപ്പോൾ ആരംഭത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. Here the devil sees the spirit of rebellion and pride coming up in Lucifer. ലൂസിഫറിന്റെ ഉള്ളിൽ ഇപ്രകാരം ഉള്ള മത്സരത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത് പിശാച് കാണുന്നു. God in his great wisdom does not cast him down immediately. ഉടനെ തന്നെ അവനെ തള്ളി പുറത്ത് ദൈവം കളയുന്നില്ല. അവന്റെ ജ്ഞാനത്തിൽ he waits. ദൈവം കാത്തിരിക്കുന്നു. He waits till the devil goes around talking to some of the other angels. മറ്റ് ചില ദൂതന്മാരോടും അവൻ പോയി സംസാരിക്കുന്നതുവരെ കാത്തിരിക്കുന്നു. You know the devil goes to the other angels. പിശാച് മറ്റ് ദൂതന്മാരുടെ അടുത്തും പോയി അവരോടും സംസാരിക്കുന്നു. Says, what do you think about this submitting to God? You have to do everything he says. എല്ലാം ദൈവം പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ എന്ത് പറയുന്നു? So some angels say that's good for us. We are very happy to do that. ചില ദൂതന്മാർ പറയുന്നു അങ്ങനെ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. So he says it's no use. Let me go to somebody else. ഓ അവന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. Another angel says, yeah, I also agree with you. I think this മറ്റൊരു ദൂതൻ പറയും God is too much of a dictator here. ദൈവം ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എനിക്കും നേരത്തെ തോന്നിയിട്ടുണ്ട്. Like that he collects 1/3 of the angels. അങ്ങനെ അവൻ മൂന്നിൽ ഒരു ഭാഗം ദൂതന്മാരെയും അവന്റെ വശത്താക്കുന്നു. Why didn't God throw the devil out immediately? എന്തുകൊണ്ടാണ് ദൈവം ഉടനെ തന്നെ പിശാചിനെ തള്ളി താഴെയിടാഞ്ഞത്? The wisdom of God. അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. He wanted him to round up all the rebellious angels and they can all go out together. എല്ലാ മത്സരികളായ ദൂതന്മാരെയും ഒന്നിച്ചു കൂട്ടി അവരെ താഴെയിടുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. So once they were all rounded up, അങ്ങനെയുള്ള ഈ മത്സരികളായ ദൂതന്മാരെ എല്ലാം ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ, then they were thrown out and all those angels became the demons who possess people now. അങ്ങനെയുള്ള ആ ദൂതന്മാരെ എല്ലാം ദൈവം ഭൂമിയിലേക്ക് വലിച്ചെറിയുകയും ആ ദൂതന്മാരാണ് ഇന്ന് ആളുകളെ സ്വാധീനിക്കുന്ന ആളുകളെ പൊസസ് ചെയ്യുന്ന പിശാചുക്കളായി മാറിയിട്ടുള്ളത്. I call this the Lucifer ministry. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലൂസിഫർ മിനിസ്ട്രി എന്താണെന്ന് അറിയാം. You see this in politics. ഇത് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കാണുവാൻ കഴിയും. One fellow will go to the opposite party and see if there are any rebels there and try to round them all up. അവിടെ മറ്റ് എതിർ പാർട്ടിയിൽ ചെന്ന് അവിടെ ആരെങ്കിലും ഇപ്രകാരം മത്സരികളായ ആളുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവരെ വശത്താക്കുന്നു. It happens all the time in our country. Then they overthrow the government. അത് നമ്മുടെ രാജ്യത്തെ എപ്പോഴും സംഭവിക്കുന്നു. അതിനുശേഷം അവർ ആ ഗവൺമെന്റിനെ മറിച്ചിടുന്നു. These are called rebel MPs. ഇവരെയാണ് വിമത എംപിമാരെന്ന് പറയുന്നത്. But one man goes around like this. ഇങ്ങനെ ഒരു വ്യക്തി പോയി എല്ലാവരോടും സംസാരിക്കുന്നു. It can happen in a church. അതൊരു സഭയിലും അപ്രകാരം സംഭവിക്കും. Where one person who is very disturbed with the elders. അവിടെ മൂപ്പന്മാരോട് കുറച്ച് ദേഷ്യമുള്ള ഒരു വ്യക്തി. Who was corrected in some way. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തിരുത്തപ്പെട്ട ഒരു വ്യക്തി. അവൻ ഇഷ്ടപ്പെട്ടില്ല. He goes around visiting different homes. അവൻ മറ്റ് പല വീടുകളിലും പോയി അവരോട് സംസാരിക്കുന്നു. And when I hear that, അത് ഞാൻ കേൾക്കുമ്പോൾ, I say what God said, let him go house to house.
ഞാനത് കേൾക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഞാനും പറയും, കാത്തിരിക്കും. അവൻ പോകട്ടെ, അദ്ദേഹം പോകട്ടെ, എല്ലാ വീടുകളിലും പോകട്ടെ. Let him round up all the 1/3 of the people in the church. സഭയിൽ ഉള്ള മൂന്നിലൊന്ന് പേരെയും അവൻ സ്വാധീനിക്കട്ടെ. Or more. അല്ലെങ്കിൽ അതിൽ കൂടുതൽ. And let them all go. അവരെല്ലാം പോകട്ടെ. That is how God cleansed the heavens. അങ്ങനെയാണ് ദൈവം സ്വർഗ്ഗത്തെ ശുദ്ധീകരിച്ചത്. And that is how God cleanses the church today. ഇന്ന് ദൈവസഭയെ ദൈവം ശുദ്ധീകരിക്കുന്നതും അപ്രകാരം തന്നെയാണ്. I am never disturbed when some brother fulfills a Lucifer ministry in the church. I say praise the Lord. സഭയിൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ ഈ ലൂസിഫറിന്റെ ശുശ്രൂഷ ആണ് നിവർത്തിക്കുന്നതെങ്കിൽ എനിക്ക് ഒട്ടും അതിനെക്കുറിച്ച് പ്രയാസം തോന്നാറില്ല. ഞാൻ പറയും praise the Lord. I will encourage it. So please go ahead, don't disturb him till he finishes his ministry. അദ്ദേഹം അത് തുടർന്ന് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർക്കുന്നത് വരെ അദ്ദേഹം ചെയ്യട്ടെ. Because we don't want one weed left in this garden. ഈ ഒരു തോട്ടത്തിൽ ഒരു കള പോലും അവശേഷിക്കരുത്. So this is how sin began. അതുകൊണ്ട് ഇങ്ങനെയാണ് പാപം ഈ ഭൂമിയിൽ ആരംഭിച്ചത്. Pride, നിഗളത്തിലൂടെ. Whatever type of pride. ഏത് തരത്തിലുള്ള spiritual pride, ആത്മിക നിഗളം, intellectual pride, ബുദ്ധിപരമായ നിഗളം, or any type of pride. അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള നിഗളോ. Wanting to be like God. ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം. Wanting to run other people's lives. മറ്റുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനുള്ള ശ്രമം. Even in a home sometimes a husband can behave like God. ഒരു വീട്ടിൽ പോലും ചിലപ്പോൾ ഒരു ഭർത്താവിന് ദൈവത്തെ പോലെ പെരുമാറുവാൻ കഴിയും. The Bible says husband and wife are joint heirs of the grace of life. കൃപയുടെ പങ്കാളികളാണ് ഭാര്യയും ഭർത്താവും, കൃപയുടെ ജീവന്റെ പങ്കാളികളാണ് എന്ന് 1 Peter 3. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ നാം വായിക്കും. That means they are equal, sit on equal thrones. അവർ രണ്ടുപേരും ഒരേ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. Even though one is the head. അതിൽ ഒരു വ്യക്തി തലയാണെങ്കിൽ but he is not God. എന്നാൽ അവൻ ദൈവമല്ല. Because above both of them is God. അവരുടെ രണ്ടുപേരുടെയും മുകളിൽ ദൈവമുണ്ട്. So if a man acts like God towards his wife, അതുകൊണ്ട് ഒരു വ്യക്തി തന്റെ ഭാര്യയോട് ഒരു ദൈവത്തെ പോലെ പെരുമാറുന്നുവെങ്കിൽ അത് പിശാചിന്റെ അതേ പാപം തന്നെയാണ്. അവൻ ഒരു മാനുഷികമായ അധികാരമാണ്, തലയാണ്, അവൻ ദൈവമല്ല. ഒരു ഭർത്താവ് പോകുന്ന സഭയ്ക്ക് ഒരു ഭാര്യയ്ക്ക് വരുവാനായിട്ട് താല്പര്യമില്ല എങ്കിൽ അവൾക്ക് സ്വാതന്ത്ര്യമുള്ളിടത്ത് അവൾ പോകട്ടെ. Don't drag her. അവളെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുവരാതിരിക്കുക. No, you're not God. നിങ്ങൾ ദൈവമല്ല. Love her. അവളെ സ്നേഹിക്കുക. Let her go. If she wants to go to the Catholic church, let her go to the Catholic church. അവൾക്ക് കാത്തോലിക് സഭയിലാണ് പോകാൻ താല്പര്യമെങ്കിൽ അവൾ പോകട്ടെ. She doesn't want to come to the assembly here. ഇവിടെ ഉള്ള ഈ അസംബ്ലിക്ക് വരുവാൻ അവൾക്ക് താല്പര്യം. Love her. Be good to her. അവളെ സ്നേഹിക്കുക. അവളോട് നന്മ പ്രവർത്തിക്കുക. Win her by a Christ-like nature. നിങ്ങൾ ക്രിസ്തുതുല്യമായ നിങ്ങളുടെ സ്വഭാവത്തിലൂടെ അവളെ നേടുക. Don't give up your headship as a husband. നിങ്ങൾ ഒരു തലയെന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തെ നിങ്ങൾ വിട്ടുകളയരുത്. Headship doesn't mean you have to drag her to the church. നിങ്ങൾ തലയായിരിക്കുന്നതിന്റെ അർത്ഥം അവളെ നിർബന്ധിച്ച് സഭയിലേക്ക് കൊണ്ടുവരണമെന്നല്ല. It means that you are the head in the home. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ തലയാണ് എന്നതിന്റെ അർത്ഥമുള്ളൂ. We must never behave like God towards anybody. അതുകൊണ്ട് ആരോടും നിങ്ങൾ ദൈവം എന്ന രീതിയിൽ പെരുമാറരുത്. So even when God gives you an authority as a husband or father or elder, നിങ്ങൾക്ക് ഒരു ഭർത്താവ് അല്ലെങ്കിൽ പിതാവ്, മൂപ്പൻ എന്നുള്ള ഒരു അധികാരം നിങ്ങൾക്ക് നൽകുന്നു, നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു പരിധി നമുക്ക് ചുറ്റും വരച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. I am not an elder to all the Christians in India. ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവർക്കും ഒരു മൂപ്പനല്ല ഞാൻ. They don't have to listen to me. അവർ ഞാൻ പറയുന്നത് അവർ കേൾക്കണമെന്നില്ല. Our churches and are less than 1% of India's Christians. ഇന്ത്യയിലുള്ള ക്രൈസ്തവരിൽ എല്ലാ ശതമാനം നോക്കുമ്പോൾ അതിൽ 1% താഴെയാണ് നമ്മൾ. Only those who recognize me as an elder, I am their elder. Otherwise I am not their elder. എന്നെ ഒരു മൂപ്പൻ എന്ന് അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ ഒരു മൂപ്പൻ. So I recognize my boundary and those are the only ones I want to guide. അതുകൊണ്ട് എൻ്റെ ഈ പരിധി എനിക്ക് മനസ്സിലാകുന്നു, അവരെ മാത്രമേ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. So we must not have a lust to try and control others and give everybody advice. അതുകൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിച്ച് എല്ലാവർക്കും ഉപദേശം കൊടുക്കുവാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകരുത്. I tell older sisters sometimes. ഞാൻ ചിലപ്പോൾ ഈ മുതിർന്ന സഹോദരിമാരോട് പറയാം, എല്ലാ ചെറുപ്പക്കാരികളായ സഹോദരിമാർക്കും ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കരുത്. നിങ്ങൾ ഒരു അമ്മയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ ഉപദേശിക്കുക. Otherwise be such a godly older sister that the young girls will come to you and ask for advice.
നിങ്ങളൊരു ദൈവഭക്തിയായ മുതിർന്ന ഒരു സഹോദരിയായിട്ട് നിങ്ങൾ ജീവിക്കുക. പ്രായമുള്ള കുഞ്ഞുങ്ങൾ സഹോദരിമാർ വന്ന് നിങ്ങളോട്, പിന്നെ ചെറുപ്പക്കാരികളായ സഹോദരിമാർ നിങ്ങളോട് വന്ന് ഉപദേശം ചോദിക്കട്ടെ. ഈ ഭൂമിയിൽ മത്സരത്തിൻ്റെ ആത്മാവ് അത് വർദ്ധിച്ചു വരുവാൻ പോവുകയാണ്. അത് നമുക്ക് നമ്മുടെ ഭവനത്തിൽ നാം അതിനെ എതിർക്കണം, നേരിടണം. Children must be taught to obey. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നാം അനുസരിക്കുവാൻ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ. If you are a God-fearing wife, you will submit to your husband. നിങ്ങൾ ഒരു ദൈവഭക്തയായ സഹോദരിയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കും. It says in 1 Peter 3, even if he is disobedient to the word, 1 പത്രോസ് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ ദൈവവചനത്തെ അനുസരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും. You can win him without speaking a word. നിങ്ങൾ ഒരു വാക്കുകൂടാതെ നിങ്ങൾക്ക് ആ വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് നിങ്ങളുടെ ജ്ഞാനത്തിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ. Have you heard of that God-fearing sister who married a believer but was not so serious believer? ഒരു ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച ഒരു സഹോദരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? See, that sister was a God-fearing sister. ദൈവഭക്തിയായ ഒരു സഹോദരി. So the first day after marriage he said, I want to take you to the cinema. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഭർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പോവുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ സിനിമയ്ക്ക് പോകാറില്ല. ഞാൻ ഭർത്താവാണ്, നീ എൻ്റെ കൂടെ വരണം. സോ ഷീ വെന്റ്. അതുകൊണ്ട് അവൾ പോയി. സാറ്റ് ഇൻ ദ സിനിമ. അവിടെ സിനിമ ഹാളിൽ ഇരുന്നു. ഫോർ 3 ഹവേഴ്സ് വിത്ത് അവർ ഐസ് ക്ലോസ്ഡ്. 3 മണിക്കൂർ കണ്ണടച്ച് അവിടെ ഇരുന്നു. ആൻഡ് എവരി ടൈം ദേർ വാസ് സം എക്സൈറ്റിംഗ് സീൻ. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യ കാഴ്ചകൾ കാണുമ്പോൾ ഭർത്താവ് ഹസ്ബൻഡ് വുഡ് നഡ്ജ് ഹർ. ഭർത്താവ് അവളെ ഒന്ന് തട്ടും. ഷീ ഈസ് നോട്ട് ലുക്കിംഗ്. അവൾ നോക്കുന്നില്ല. എവരി ടൈം. ഓരോ പ്രാവശ്യവും. വെൻ ദേ കേം ഹോം. വീട്ടിൽ വന്നപ്പോൾ ഷീ സെഡ് ഹീ സെഡ് ടു ഹർ. അവൻ അവളോട് പറഞ്ഞു, സോ ബോറിംഗ്, ഐ വിൽ നെവർ ടേക്ക് യു ടു എ സിനിമ അഗൈൻ. എന്തൊരു ബോറിംഗ് ആയിരുന്നു, നിന്നെ ഞാൻ ഒരിക്കലും ഇനി ഒരു സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ട് പോവില്ല. വാട്ട് വിസ്ഡം. എന്തൊരു ജ്ഞാനം. ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫൈറ്റ്, അവിടെ പോയി അന്യോന്യം വഴക്കുണ്ടാക്കുന്നതിന് പകരം, ഗോഡ് വിൽ ഓൾവേസ് ഷോ യു ദ വേ ഓഫ് വിസ്ഡം ഇൻ ഡീലിംഗ് വിത്ത് യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ചിൽഡ്രൻ. നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോടോ പെരുമാറാനായിട്ട് എപ്രകാരം ജ്ഞാനത്തോടെ പെരുമാറുവാൻ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകും. ഓർ ചിൽഡ്രൻ, ഈവൻ ടു ഡീൽ വിത്ത് യുവർ പേരന്റ്സ് വിതൗട്ട് ഫൈറ്റിംഗ് വിത്ത് ദം. നിങ്ങളുടെ മാതാപിതാക്കളോട്, അവരോട് പോരാടാതെ, വഴക്കിടാതെ അവരോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് ദൈവം ജ്ഞാനം നൽകും. That is a way of wisdom. അവിടെ ഒരു ജ്ഞാനത്തിന്റെ വഴിയുണ്ട്. God has got an answer to every problem. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം, ഉത്തരം ദൈവത്തിലുണ്ട്. So if you hit the root of sin in your life, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ വേരിനെ നിങ്ങൾ അതിനെയാണ് നിങ്ങൾ സ്പർശിക്കുന്നത്. What does that mean in practical terms? പ്രായോഗികമായ ജീവിതത്തിൽ, Lord, I will never rebel against authority. ദൈവമേ, കർത്താവേ, ഞാൻ ഒരിക്കലും അധികാരത്തിനെതിരെ മത്സരിക്കുകയില്ല. I will always submit to the elders in my church. എന്റെ സഭയിലുള്ള മൂപ്പന്മാർക്ക് ഞാൻ എപ്പോഴും കീഴ്പ്പെട്ടിരിക്കും. If I disagree with them, ഞാൻ അവരോട്, I will share with them. ഞാൻ അവരോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരോട് പറയും. Feel it is impossible to continue there. അവിടെ എനിക്ക് തുടരുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുവെങ്കിൽ, I will love them and go and join some other church. ഞാൻ അവരെ സ്നേഹിച്ച് ഞാൻ മറ്റെവിടെയെങ്കിലും പോകും. That is the right way to do it. അത് ശരിയായ ഒരു മാർഗ്ഗമാണ്. But what have we seen in Kerala? എന്നാൽ കേരളത്തിൽ നാം കാണുന്നത് എന്താണ്? So many people with the spirit of rebellion saying, oh, I'm going to go away and you fellows are a cult. അവർ പറയുന്നു, നിങ്ങളൊക്കെ ദുരുപദേശക്കാരാണ്, ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ മാറിപ്പോവുകയാണ്. I have no objection to people leaving our church. ആളുകൾ നമ്മുടെ സഭ വിട്ട് പോകുന്നതിന് എനിക്ക് ഒട്ടും ഒരു പ്രയാസവുമില്ല. But why leave in this way in the spirit of Lucifer? എന്നാൽ ഈ ഒരു ലൂസിഫറിന്റെ ആത്മാവിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു പോകുന്നത്? Why not leave peacefully? എന്തുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് പോയിക്കൂടാ? Brother, I disagree with you. സഹോദര, ഞാൻ താങ്കളോട് യോജിക്കുന്നില്ല. I say, fine brother, you, there are other churches to go to. സഹോദര, കുഴപ്പമില്ലല്ലോ, മറ്റ് സഭകളുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പോകാമല്ലോ. But you don't have to go to an elder and say you're a pope, I'm not going to listen to you. നിങ്ങൾ ഒരു മൂപ്പൻ, ഒരു മൂപ്പന്റെ അടുത്ത് ചെന്ന് താങ്കൾ ഒരു പോപ്പിനെ പോലെ പെരുമാറുന്നു, ഞാൻ താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏകാധിപതിയാണ്, ഇതൊരു കൾട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. I'll tell you something. ഞാൻ നിങ്ങളോട് പറയട്ടെ, people who do like that, it will never go well with them. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകില്ല. അവരെ CFC വിട്ടതുകൊണ്ടല്ല, but the way they left it. അവര് എങ്ങനെയാണ് വിട്ടത്, തെറ്റായ രീതിയിൽ വിട്ടത്. God will never support a spirit of rebellion. ഒരിക്കലും ദൈവം മത്സരത്തിന്റെ ആത്മാവിനെ
ദൈവം അതിനോട് ചേർന്ന് നിൽക്കുകയും I behave like that God will not support me ഞാനും അങ്ങനെ പെരുമാറുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും എന്നോട് ചേർന്ന് നിൽക്കുകയില്ല I have left many churches ഞാൻ പല സഭകൾ വിട്ടിട്ടുണ്ട് I left the brethren first well first of all I left the orthodox church ആദ്യം ഞാൻ ഓർത്തഡോക്സ് സഭ വിട്ടു Then I was with the brethren. അതിനു ശേഷം ഞാൻ ബ്രദറൻ സഭയിലായിരുന്നു. Then because they were not preaching baptism of the Holy Spirit and all I left the brethren. അവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെക്കുറിച്ച് പ്രസംഗിക്കാത്തതുകൊണ്ട് ഞാൻ ബ്രദറൻ സഭ വിട്ടു. I left peacefully. I did not create a fight. എന്നാൽ അവിടെ ഒന്നും ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ടല്ല ഞാൻ അവിടെ പോയത്. The boxing assemblies I left that. ഞാൻ അതിനു ശേഷം ബോക്സിംഗ് അസംബ്ലിയിലായിരുന്നു. അവിടെയും ഞാൻ വിട്ടു. Then I was with the Baptist church and I left that. ഞാൻ ബാപ്റ്റിസ്റ്റ് സഭയിലായിരുന്നു. അവിടെയും ഞാൻ വിട്ടു. So somebody when they heard this ഇത് കേട്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു They said, Brother Zach, you are a very unstable person. You're always leaving one church and going to another. Well, Zach, താങ്കൾ വളരെ അസ്ഥിരനായ ഒരു മനുഷ്യനാണല്ലോ. ഒരു സഭ വിട്ട് ഇങ്ങനെ മാറി മാറി പോകുന്നു. I said, all my life I was like that. ഞാൻ പറഞ്ഞു എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെയായിരുന്നു. I was in first standard, I left it, went to second standard. ഞാൻ ആദ്യം ഒന്നാം ക്ലാസ്സിലായിരുന്നു, അത് വിട്ട് ഞാൻ രണ്ടാം ക്ലാസ്സിലേക്ക് പോയി. Then I left that and went to third standard. അതിനുശേഷം രണ്ടാം ക്ലാസ് വിട്ട് മൂന്നിൽ പോയി. Then I left that and went to fourth standard. അതിനുശേഷം മൂന്ന് വിട്ട് നാലിൽ പോയി. The rock steady people stayed in first standard all their life. അപ്പോൾ അതുകൊണ്ട് നല്ല സ്ഥിരം മനസ്സരായിട്ടുള്ള ആളുകളൊക്കെ ഒന്നാം ക്ലാസ്സിൽ തന്നെ തുടർന്നു. I was not like that. ഞാൻ അങ്ങനെയായിരുന്നില്ല. I found something better, I always went there. കുറച്ചുകൂടെ മെച്ചമായതിനെ കാണുമ്പോൾ ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു Don't you select the best school for your children and the best hospital for your treatment? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സ്കൂളും നിങ്ങൾ ചികിത്സയ്ക്കായിട്ട് ഏറ്റവും നല്ല ഹോസ്പിറ്റലും അല്ലേ നിങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത് Why not the best church to grow spiritually? ആത്മീയമായിട്ട് വളരുവാനും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നല്ല സഭ തിരഞ്ഞെടുത്തുകൂടാ But always peacefully. എന്നാൽ എപ്പോഴും സമാധാനപരമായി If you leave a school നിങ്ങൾ ഒരു സ്കൂൾ വിട്ട് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പലിനോട് വഴക്കുണ്ടാക്കി നിങ്ങൾ എന്തൊരു സ്കൂളാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ശാന്തമായിട്ട് ചെന്ന് അവിടെ നിന്ന് പോവുക Just say, I'm very thankful that my child got some good education here. ഈ എന്റെ കുഞ്ഞിനെ ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ തന്നല്ലോ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എന്റെ മക കുഞ്ഞിനെ മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് ഇവിടെ നിന്ന് താങ്കളുടെ സ്കൂളിൽ നിന്ന് പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് ഒരു സ്കൂൾ വിട്ട് പോകുന്നത് ഒരു ക്രിസ്ത്യാനി സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇങ്ങനെയല്ലേ പോകേണ്ടത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ സമാധാനമായിട്ട് പോവുക Without criticizing the treatment and shouting at the doctors അവിടെ ഉള്ള ചികിത്സയെ മുഴുവൻ കുറ്റം പറഞ്ഞ് ഡോക്ടർമാരോടും വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പോകാതിരിക്കുക Be a man or a woman of peace സമാധാന പുത്രന്മാരായി നിങ്ങൾ പെരുമാറുക You can leave any school ഏത് സ്കൂളും വേണ്ട any hospital ഏത് ഹോസ്പിറ്റലും വേണ്ട Leave any church ഏത് സഭയും വിടാം But do it peacefully എല്ലാം സമാധാനത്തോടെ ചെയ്യുക Do it without calling all the teachers and doctors and elders certain names നിങ്ങൾ അവിടെയുള്ള അധ്യാപകരെയും ഡോക്ടർമാരെയും മൂപ്പന്മാരെയും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഇപ്രകാരമുള്ള പേരുകൾ വിളിച്ച് നിങ്ങൾ പോകാതിരിക്കുക and then forever going around talking about all those teachers and doctors and elders അങ്ങനെയുള്ള അധ്യാപകരെയും ഡോക്ടർമാരെയും മൂപ്പന്മാരെയും കുറിച്ചൊക്കെ തുടർന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ദുഷിച്ചുകൊണ്ടും ഇരിക്കാതിരിക്കുക that is the spirit of lucifer അത് ലൂസിഫറിന്റെ ആത്മാവാണ് so many people are doing it അനേക ആളുകളും ഇത് ചെയ്യുന്നുണ്ട് even people who left cfc CFC വിട്ട ആളുകൾ പോലും God bless them. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. They cannot harm us. നമ്മെ ദ്രോഹിക്കുവാനായിട്ട് അവർക്ക് കഴിയില്ല. We are not in a fight with them. നാം അവരോടുള്ള ഒരു പോരാട്ടത്തിലല്ല. Many years ago the Lord showed me from Ephesians chapter 6. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ കാര്യം എന്നെ കാണിച്ചു. I will give you this advice also all of you. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ ഒരു ഉപദേശം ഞാനും നൽകട്ടെ. Verse 12. Remember this verse all your life. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ വാക്യം ഓർക്കുക This is the new covenant. ഇത് പുതിയ ഉടമ്പടി ഇതാണ് Ephesians 6:12. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം Our struggle is not against human beings. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല but against the evil spirits and rulers of this world. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും You know what the Lord told me from that? ദൈവം ആ വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ച എന്താണെന്ന് ഞാൻ പറയട്ടെ You want to fight strongly against the devil. പിശാചിനോട് ശക്തിയോടെ പോരാടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ Make a decision today that you will never again fight with a human being. ഒരിക്കലും ഇനി നീ ഒരു മനുഷ്യനോട് പോരാടുകയില്ല എന്ന് നീ ഒരു തീരുമാനമെടുക്കുക. Don't fight with your wife. നിന്റെ ഭാര്യയോട് നീ പോരാടരുത്. നിന്റെ അയൽക്കാരനോട് പോരാടരുത്. Don't fight with your parents or children. നിന്റെ മാതാപിതാക്കളോടോ കുഞ്ഞുങ്ങളോടോ നീ പോരാടരുത്. Or with pastors or preachers or priests or anybody. അല്ലെങ്കിൽ പാസ്റ്റർമാരോടോ പട്ടക്കാരോടോ ആരോടും നിങ്ങൾ പോരാടരുത്. Don't or with anybody in the church.
or with anyone in the church. അല്ലെങ്കിൽ സഭയിലുള്ള ആരോടെങ്കിലും നിങ്ങൾ പോരാടരുത്. Don't fight with any human being. ഒരു മനുഷ്യനോട് നിങ്ങൾ പോരാടരുത്. Don't fight with the porter in the railway station or the auto rickshaw driver who charges you more money. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു പോർട്ടറിനോടോ അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ പണം ചോദിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോടോ നിങ്ങൾ പോരാടരുത്. Just don't fight with human beings. ഒരു മനുഷ്യനോട് നിങ്ങൾ പോരാടരുത്. I made that decision long ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ തീരുമാനമെടുത്തു. Do you know the result? അതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാം. It has given me such authority over Satan and evil spirits. പിശാചിനോടും ആ അശുദ്ധാത്മാക്കളുടെ മേലും എനിക്ക് ദൈവം വളരെ അധികം അധികാരം നൽകിയിട്ടുണ്ട്. Many evil spirits I've cast out of people. അനേക അശുദ്ധാത്മാക്കളെ ആളുകളിൽ നിന്ന് ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. Always with one sentence. ഒറ്റ വാക്കുകൊണ്ട് In the name of Jesus get out. യേശുവിന്റെ നാമത്തിൽ പുറത്തു പോവുക. I never had to repeat it twice. ഒരിക്കൽ പോലും രണ്ട് പ്രാവശ്യം അത് ആവർത്തിക്കേണ്ടി വന്നിട്ടില്ല. Never had to fast and pray. ഒരിക്കലും ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. Never had to shout. ഒരിക്കലും ഒച്ചവെച്ച് പറയേണ്ടി വന്നിട്ടില്ല. Why do people have to do all that? എന്തുകൊണ്ടാണ് ആളുകൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്? The devil still doesn't listen. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിശാച് കേൾക്കുന്നില്ല. Because in their private life these fellows are fighting with human beings. കാരണം അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ മനുഷ്യരോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. You fight with human beings you will have no authority over Satan. ജഡരക്തങ്ങളോട് പോരാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്റെ മേൽ അധികാരം ഉണ്ടാവുകയില്ല. That's why I say live at peace. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. If you disagree with someone quietly leave. സമാധാനത്തോടെ ജീവിക്കുക. നിങ്ങൾ ആരോടെങ്കിലും യോജിച്ചു പോകുന്നില്ല എങ്കിൽ സമാധാനത്തോടെ നിങ്ങൾ നിങ്ങൾ ഒരു സഭ വിട്ടു പോകണമെങ്കിൽ നിങ്ങൾ നിശബ്ദരായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. പഴയ നിയമകാലഘട്ടം അന്നുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. We do not wrestle with Satan and his forces. We wrestle only with human beings. അന്നുണ്ടായിരുന്നത് ഞങ്ങൾ പിശാചിനോടും അവന്റെ ആത്മാ അവന്റെ ആളുകളോടും ഞങ്ങൾ പോരാടുകയില്ല. ഞങ്ങൾ മനുഷ്യരോട് മാത്രമേ പോരാടുകയുള്ളൂ. See Genesis to Malachi, you never find anybody fighting with Satan. ഉൽപ്പത്തി മുതൽ മലാഖി വരെ പിശാചിനോട് ആരും പോരാടുന്നത് നിങ്ങൾ കാണാറില്ല. ആരും പോരാട മോശെ not even John the Baptist. യോഹന്നാൻ സ്നാപകൻ പോലും പിശാചിനോട് പോരാടുന്നില്ല. They were always fighting Philistines and Amorites and Hittites and Canaanites and all that. അവരെപ്പോഴും മനുഷ്യരോട് ഫിലിസ്ത്യരോടും കനാന്യ അമോര്യരോടും ഹിത്യരോടും ഒക്കെയാണ് അവർ പോരാടിക്കൊണ്ടിരുന്നത്. Don't fight in the Old Testament they only fought with human beings never fought the devil. പഴയ നിയമ കാലഘട്ടത്തിൽ അവർ മനുഷ്യരോട് മാത്രമാണ് പോരാടിയത്, പിശാചിനോട് പോരാടിയില്ല. People have not understood that in the new covenant we stop fighting with human beings and start fighting the devil now. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. അവര് പിശാചിനോട് പോരാടുന്നതിന് പകരം മനുഷ്യരോടാണ് പോരാടുന്നത്. If you're fighting at home with your husband or wife, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ആണ് നിങ്ങൾ Then you are back in the old covenant. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് പഴയ ഉടമ്പടിയിലേക്ക് പോയിരിക്കുന്നു. Stay in the new covenant. നിങ്ങൾ പുതിയ ഉടമ്പടിയിൽ I will never fight with a human being. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനോട് ഞാൻ പോരാടുകയില്ല. So that I can be strong to fight against the devil. അതുകൊണ്ട് അങ്ങനെ ഞാൻ പോരാടാതിരുന്നാൽ എനിക്ക് പിശാചിനോട് പോരാടുവാനുള്ള ശക്തി. And if you find any thing of pride coming in you. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിഗളത്തിന്റെ എന്തെങ്കിലും ഒരു ഭാവം ഉയർന്നു വരുന്നത് നിങ്ങൾ കാണുന്നു. And it comes very easily. അത് വളരെ എളുപ്പത്തിൽ വരും. Maybe you did something very well. ഒരുപക്ഷേ നിങ്ങൾ എന്തെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തു. Or you sang very well. വളരെ നന്നായിട്ട് പാടി. Or you played an instrument very well. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണം നന്നായിട്ട് preached a good sermon. അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിച്ചു. Or you came first in the class. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒന്നാമത് വന്നു. Don't become proud of it. അതിനെക്കുറിച്ച് നിങ്ങൾ നിഗള ചിന്തകൾ ഉണ്ടാക്കാതിരിക്കട്ടെ. Whenever my children came back from the prize giving day in school. സ്കൂളിലുള്ള പ്രൈസ് മേടിച്ച ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കൾ വരുമ്പോൾ I would pray with them at home. ഞാൻ വീട്ടിൽ വെച്ച് അവരോടൊപ്പം പ്രാർത്ഥിക്കും. I would tell them. ഞാൻ അവരോട് പറയും. Never show these prizes to anybody. ഈ പ്രൈസ് ഈ സമ്മാനങ്ങൾ ആരെയും കാണിക്കരുത്. Don't keep it in the sitting room for everybody to see. Go and hide it somewhere in the house. നിങ്ങൾ ഈ സിറ്റിംഗ് റൂമിൽ എല്ലാവരും കാണുന്നത് പോലെ നിങ്ങൾ എടുത്തു വെക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിൽ അത് ഒളിച്ചു വെക്കുക. Because then you'll be making the other children who failed feel small because you are so great. നിങ്ങൾ വലിയ ആളുകളാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ച് മറ്റ് തോറ്റുപോയ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊച്ചായി കാണുകയായിരിക്കും അങ്ങനെ ചെയ്താൽ. And don't show your report card to anybody. നിങ്ങളുടെ ഈ മാർക്കും ഒക്കെ മറ്റുള്ള ആരെയും കാണിക്കാതിരിക്കുക. Humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുക. I used to say that to them every year in prize giving day. ഓരോ വർഷവും അവർക്ക് സമ്മാനം ലഭിക്കുന്ന ദിവസം ഞാൻ അവരോട് പറയുമായിരുന്നു. And I said give the glory to God. ദൈവത്തിന് മാത്രം നിങ്ങൾ മഹത്വം കൊടുക്കുക. We have to teach our children not to become proud. നിഗളികളാകാതിരിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അഭ്യസിപ്പിക്കേണ്ടിയിരിക്കുന്നു. Particularly if they have some ability. If they have some അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ. Parents have the responsibility. മാതാപിതാക്കൾക്ക് അതിന്റെ ഉത്തരവാദിത്വം. Otherwise the root of sin is growing in them.
അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പാപത്തിന്റെ വേര് മുളച്ചുകൊണ്ടിരിക്കുകയാണ്. Tell them to follow Jesus who humbled himself. തന്നെ തന്നെ താഴ്ത്തിയ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അവരെ അഭ്യസിച്ചു. He humbled himself. അവൻ എപ്പോഴും തന്നെ തന്നെ താഴ്ത്തി. Okay, let's see in closing Philippians chapter 2. നമുക്ക് അവസാനമായിട്ട് ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്ന് ഈ വാക്യം കൂടെ നോക്കാം. Philippians 2. ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം. Verse 5. Let this attitude be in you which was in Christ Jesus. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Satan tried to go up to be like God. ദൈവത്തെ പോലെ ദൈവത്തിന് മുകളിൽ ആകുവാനായിട്ട് പിശാച് മുകളിലേക്ക് പോയി. That's how sin came. അങ്ങനെയാണ് പാപം വന്നത്. So salvation came by he who was God coming down and becoming a man. എന്നാൽ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ദൈവം ഇറങ്ങി വന്നതിലൂടെയാണ് രക്ഷ ഉണ്ടായത്. That's the opposite of Satan. അത് പിശാചിന്റെ നേരെ എതിർ. Satan wanted to be like God. പിശാച് ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു. Jesus came and became like man. യേശുക്രിസ്തു ഇറങ്ങി വന്ന മനുഷ്യനെ പോലെ. That is the first step of humility. താഴ്മയുടെ ആദ്യത്തെ പടി അതാണ്. Second step. രണ്ടാമത്തെ പടി. As a man he went further down and became a slave. ഏഴാം വാക്യം അവൻ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. That is the second step. അത് രണ്ടാമത്തെ പടിയാണ്. And the third step. മൂന്നാമത്തെ പടി. What is lower than a slave? ഒരു ദാസനെക്കാട്ടിലും താഴ്ന്നത് എന്താണ്? A criminal. ഒരു who's crucified. ക്രൂശിൽ മരിക്കുന്ന ഒരു കുറ്റവാളി. And he became that also. അങ്ങനെ ഒരു കുറ്റവാളിയായി യേശു. Numbered with the criminals. അവൻ കുറ്റവാളിയായി എണ്ണപ്പെട്ടു. So there were three steps of humility. താഴ്മയുടെ മൂന്ന് പടികൾ. God to man. ദൈവം മനുഷ്യനായി. Man to slave. മനുഷ്യൻ അടിമയായി. Slave to criminal. അടിമ. ഇതാ അവൻ ഒരു കുറ്റവാളിയായി. Therefore verse 9 God exalted him. അതുകൊണ്ട് ഒമ്പതാം വാക്യം ദൈവം അവനെ ഏറ്റവും ഉയർത്തി. So you see the three secrets of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂന്ന് പടികൾ മൂന്ന് രഹസ്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. Humility, humility. താഴ്മ, താഴ്മ. That is the only way to overcome Satan. പിശാചിനെ ജയിക്കുവാനുള്ള ഏക വഴി അതാണ്. If you are not able to overcome Satan and all his temptations in your life. നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിനെയും പിശാചിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. You are not able to overcome anger and sexual lust. നിങ്ങൾക്ക് കോപവും ലൈംഗിക മോഹവും ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. And other habits. അങ്ങനെയുള്ള തെറ്റായ ശീലങ്ങൾ. Reason is pride. അതിന്റെ കാരണം നിഗളമാണ്. God is not able to give you grace to overcome. നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് കൃപ നൽകുവാൻ ദൈവത്തിന് കഴിയുന്നില്ല. കാരണം ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്. So choose the way Jesus went. അതുകൊണ്ട് യേശുക്രിസ്തു പോയ ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം. Humility, humility, humility till you hit the rock bottom. നിങ്ങൾ താഴെ ഏറ്റവും താഴെ എത്തുന്നതുവരെ താഴ്മ താഴ്മ എന്ന പടിയിലൂടെ താഴെ. In every situation. ഓരോ സാഹചര്യത്തിലും. When people insult you, go down. നിങ്ങൾ ആളുകൾ നിങ്ങളെ ഇടിച്ചു താഴ്ത്തുമ്പോൾ അപ്പോഴും താഴേക്ക് പോകുക. When people speak evil of you, forgive them. ആളുകൾ നിങ്ങളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അവരോട് ക്ഷമിക്കുക. Go down, go down, go down. താഴേക്ക് പോവുക, താഴേക്ക് പോവുക. And you'll see amazing grace upon your life. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശ്ചര്യകരമായി ദൈവകൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുന്നത് നിങ്ങൾ കാണും. I was in an assembly where some people were jealous of me. ഞാൻ ഒരു അസംബ്ലിയിലായിരുന്ന പണ്ട് ആദ്യ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് എന്നോട് അസൂയയായിരുന്നു. Around 30 years old. ഏകദേശം എനിക്ക് 30 വർഷം വയസ്സുണ്ടായിരുന്ന സമയത്ത്. And they prevented me from speaking because they were jealous. അവർക്ക് എന്നോട് അസൂയ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്നെ തടസ്സപ്പെടുത്തി. I sat in that assembly for 3 years without keep opening my mouth. 3 വർഷം ഞാൻ ആ സഭയിൽ എൻ്റെ വായ തുറക്കാതെ ഞാൻ അവിടെ ഇരുന്നു. God said keep quiet. ദൈവവും എന്നോട് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക. അവിടെയുള്ള മൂപ്പന്മാരോട് മത്സരിക്കാതിരിക്കുക. അവർക്ക് കീഴ്പ്പെടുക. അവരെ സ്നേഹിക്കുക. അവരെ കുറിച്ച് ഏഷണി പറയാതിരിക്കുക. ആ വർഷങ്ങളിലാണ് ദൈവം എന്നെ നുറുക്കിയത് നുറുക്കിയത് നുറുക്കിയത്. I didn't know why. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. But I knew those days he was preparing me to begin the ministry in CFC. എന്നാൽ CFC-യിലുള്ള ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ ആ കാലഘട്ടങ്ങളിൽ ഒരുക്കുകയും അനേക വർഷങ്ങൾ ഒരു വ്യക്തിയെ നുറുക്കത്തിന്റെ പാതയിലൂടെ കടത്തിവിട്ട ശേഷം മാത്രമേ ആ വ്യക്തിക്ക് അധികാരം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയൂ. അല്ലെങ്കിൽ അവൻ വളരെ പെട്ടെന്ന് നിഗളിയായി അവൻ നഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരെ നിങ്ങളെ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം നിങ്ങളെ നുറുക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ വീട്ടിൽ or in your school ningalude schoolilo or in college allengil collegeilo or in your church allengil sabayilo rejoice santoshikkuka keep your mouth shut ningalude vaaya adachirikkuka praise the lord praise the lord god will lift you up one day and give you a great ministry oru samayathu devu ningale uyarthi ningalkku oru valiya sasrusha nalgum
So I hope the children and the parents learned something today. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ഉച്ച കഴിഞ്ഞ് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ചില കാര്യങ്ങൾ അഭ്യസിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, let us not forget these important truths. കർത്താവേ, ഞങ്ങൾ ഇന്ന് പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഈ സത്യങ്ങൾ മറന്നു പോകരുതേ കർത്താവേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.